ഹരിയോ നമസ്തേ. ശബ്ദം ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ. ഹരിയോ നമസ്തേ. ശബ്ദം ക്ലിയർ ആണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക. ആരെങ്കിലും ഒരു നാലഞ്ച് പേര് ലൈവിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമ്മളൊരു പത്താളായി കഴിഞ്ഞ വിഷയം ഈ സന്തോഷ വാർത്ത എല്ലാവരോടും പങ്കുവെക്കാം. മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാമെന്നാണ് നമ്മൾ കരുതുന്നത്. വർക്കിംഗ് ഡേ ആണ്, എല്ലാവരും ഒന്നും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ പരമാവധി നമ്മുടെ സമാജത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ അത് പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലുമാണ്. നമ്മുടെ ഇടയിലുണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളിടയിലുണ്ടാകുന്ന ചില ചില ചെറിയ സംഘർഷങ്ങൾ അത് പലപ്പോഴും എൻലാർജ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത്ര അതിനേക്കാൾ പ്രാധാന്യമുള്ള, അതിനേക്കാൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല, നമ്മൾ കാണാറില്ല. സോഷ്യൽ മാധ്യമത്തിലും തന്നെ അത്തരം കാര്യങ്ങൾ വരാറില്ല. അപ്പം ആ സന്ദർഭത്തിൽ നമ്മുടെ സമാജത്തിൻ്റെ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ, അത് വളരെ ചെറുതാവട്ടെ വളരെ മൈന്യൂട്ടാവട്ടെ, അതാണെങ്കിൽ പോലും നമ്മൾ അതിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും വേണം. നമ്മെ സംബന്ധിച്ച് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരോടായാലും ശബ്ദം ക്ലിയർ ഇല്ല എന്നാണ് വിനോദ് കുമാർ എഴുതിയിരിക്കുന്നത്. അതിന് മുമ്പേ സൗണ്ട് ക്ലിയർ ആണ് എന്നുള്ളത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ കൂടി പറയൂ എന്താ ഇതിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും സമാജത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്നോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നോ സമാജത്തിൻ്റെ ഐക്യത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വിമർശന രൂപേണ അവതരിപ്പിക്കാറുണ്ട്.
ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ധർമ്മം നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. കുറ്റം പറയുക, കുറ്റം പറയുക എന്നുള്ളത്. കുറ്റമാണെങ്കിൽ അത് പറയണം, കുറ്റമില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കുറ്റം മാത്രം പറയുക എന്ന് പറയുമ്പോഴോ അതൊരു തെറ്റായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ഇന്ന് സമാജത്തോട് പറയുന്നത് തന്നെ. നിങ്ങൾ പലരും അറിഞ്ഞു കാണും, ചിലർ അറിഞ്ഞു കാണില്ല. എന്തായാലും ഇതിനിടയ്ക്കൊരു മുമ്പൊരു വിഷയമുണ്ടായി, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കേരള ഘടകം ഹിതചിന്തയ്ക്ക് സമ്പർക്കയജ്ഞം എന്നൊരു നോട്ടീസ് അടിച്ച സമയത്ത് അത് ഭാർഗവ കേരള ആണ് എന്ന് പരാമർശിച്ചതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഭാർഗവ കേരളത്തെ സ്ഥാപിക്കണം എന്ന് പരാമർശിച്ചതിനെ കുറിച്ച് നമ്മളുടെ വിയോജനക്കുറിപ്പ് നമ്മൾ അവർക്ക് അയക്കുകയും എഴുതി അയക്കുകയും കൂടാതെ നമ്മൾ നമ്മുടെ ഈ ഒരു മാധ്യമത്തിലൂടെ നമുക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു മാധ്യമമാണ്. അപ്പോൾ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത്. മറ്റ് മതങ്ങളും ആചാര്യന്മാരും ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരുടെ ദർശനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടും അവരുടെ സാമൂഹികമായിരിക്കുന്ന സമരങ്ങൾക്ക് വേണ്ടിയിട്ടും അവരെപ്പോഴും സാമൂഹിക മാധ്യമം ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ പരസ്പരം ചീത്തയും തെറിയും വിളിക്കാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ വേറെ പല പാഴായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളിതിന് ഈ സാങ്കേതികതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മവിത്തുക്കൾ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അത് നമ്മൾ വിമർശിച്ച നേരത്ത് നമ്മുടെ അഭിപ്രായം പറഞ്ഞ നേരത്ത് അത് ഐക്യത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ്, അത് യഥാർത്ഥത്തിൽ കെട്ടുകഥയാണ്. ആ കെട്ടുകഥ വെച്ചുകൊണ്ട് നമ്മൾ മുന്നേയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമാജത്തിൽ വീണ്ടും വിള്ളലുണ്ടാവും, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇന്നലകളിൽ ആരെന്ത് പുരാണോ ചരിത്രമോ പറഞ്ഞാലോ ശരി, അത് സമാജത്തിൻ്റെ കെട്ടുറപ്പിന് ദോഷമുള്ളതാണെങ്കിൽ അതിനെ ബഹിഷ്കരിക്കണം, അത് നമുക്ക് ഭൂഷണമല്ല എന്നാണ് നമ്മൾ ഹിതചിന്തയ്ക്ക് സമ്പർക്കയജ്ഞ നോട്ടീസിലെ പരശുരാമ വിഷയത്തിൽ പറയാൻ ശ്രമിച്ചത്. പക്ഷെ അതിനെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതെന്തോ ഈ സംഘടനകളെ കുറ്റം പറയുകയാണ്, അല്ലാണ്ട് അത് മാത്രമാണ് പണി എന്ന പോലെ പറയുകയുണ്ടായി. നമുക്കങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല, അവരുടെ ആരുടെയും ചെലവിലൊന്നുമല്ല നമ്മൾ കഴിയുന്നത്. പക്ഷെ തെറ്റായ ഒരു സന്ദേശം ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സനാതനധർമ്മത്തിന്റെ വിശാലതയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്ന വാക്കുകൊണ്ടല്ല, ആശയം കൊണ്ടും ദർശനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്തുകൊണ്ടുമല്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ആചാര്യനാണ് നമ്മൾ. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ വിള്ളലുകൾക്ക് കാര്യ സാധ്യതയുള്ള ഏതൊരു കാര്യത്തെയും നമ്മൾ വിമർശിക്കും, അത് മാറ്റണമെന്ന് തന്നെയാണ് പറഞ്ഞത്, ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം ഇവിടെ അത് പറഞ്ഞപ്പോൾ നമ്മളെന്തോ കുറ്റപ്പെടുത്തലുകാരനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നലകളിലുള്ള പരാമർശങ്ങളും ഒക്കെ ഒന്ന് കേട്ട് ഒന്ന് തുലനം ചെയ്യണം. വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു ഇന്ത്യൻ പൗരനായ നമുക്ക് ധർമ്മപക്ഷം നൽകുന്ന ചില അധികാരങ്ങളുണ്ട്, അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു ചെറിയൊരു കാര്യം, ഇവിടുത്തെ തന്നെയുള്ള ഇവിടെ ശിഷ്യരിൽ രാഷ്ട്രീയോ ജാതിയോ മതമോ ലിംഗമോ ഭേദമൊന്നും ഇല്ല, എല്ലാ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ ആശ്രമത്തിൻ്റെ അകത്തേക്ക് അതില്ല, അവനവൻ്റെ ധർമ്മമണ്ഡലം എന്തോ അത് ഭംഗിയായി ചെയ്യുക എന്നുള്ള ഉപദേശം മാത്രമേ ഉള്ളൂ നമുക്ക്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നമ്മുടെ ആളുകൾ വേണം, എല്ലാ എന്താ ജാതി സമ്പ്രദായങ്ങളിലും വേണം, എല്ലാം ഗുരു സമ്പ്രദായത്തിലും വേണം, അങ്ങനെ എല്ലാ മേഖലയിലും വന്ന് പരസ്പര ധാരണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ചേർത്ത് നിർത്തി ഐക്യരൂപേണ ആ ഒരു അഖണ്ഡത സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു ഉപദേശം മാത്രമേ നമുക്ക് ഇവിടുന്നുള്ളൂ, പരമമായ ഉപദേശം അത് മാത്രമേ ഉള്ളൂ. വൈവിധ്യങ്ങളെ അംഗീകരിക്കണം, തൻ്റെ ആചാരത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അവൻ്റെ ആചാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുതേ എന്നാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഭാരതീയമായ ദർശനങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് പരമമായ സത്യത്തിലേക്കും ആത്യന്തികമായ ജ്ഞാനത്തിലേക്കും ആനന്ദത്തിലേക്കുമാണ്. അപ്പം അത്തരത്തിൽ VHP പ്രവർത്തിക്കുന്ന ഒരു ശിഷ്യൻ ഇവിടെ ആശ്രമത്തിൻ്റെ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇന്നലെ നമ്മൾ കൊടുങ്ങല്ലൂർ ശാക്തയ കൗളാചാര പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ കോടതിയിലായിരുന്നു, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. അപ്പോൾ എത്തിയപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടത്, കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നി. അപ്പോൾ അത് അറിയാത്ത ആളുകളെ കൂടി അറിയിക്കുകയും അവരിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘടനകൾ രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം വർഷങ്ങളായി നമ്മളൊക്കെ ഒരുപാട് കല്ലേറും ചീത്തവിളിയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നിലനിന്ന പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് ചില സംഘടനകൾ
സ്വീകരിക്കുന്നു, അതിൻ്റെ ആ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾക്ക് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രവർത്തനത്തിനോ കിട്ടുന്ന ഒരു അംഗീകാരം അതാണ്. നമ്മളെയൊന്നും വിളിച്ചിട്ട് വേദിയിൽ പുറത്തു തട്ടിയിട്ട് ബേഷ് എന്ന് പറയലല്ല നമ്മളൊന്നും ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഒക്കെ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ റിസൾട്ട് ഉണ്ടേ എന്നാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പാണ്ടും ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ ഇട്ടിട്ട് എന്തിനാ സംസാരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ആ മെസ്സേജ് വേറൊന്നുമല്ല, ആ മെസ്സേജ് ഹൈന്ദവമായിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ വന്നതാണ്. അപ്പം ആ കൂട്ടായ്മയിൽ വന്ന് ഇവിടേക്ക് അയച്ചപ്പോഴും നമ്മളതിൻ്റെ നിജസ്ഥിതി, ഒരു സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ നിജസ്ഥിതിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് നിഷേധിക്കും. അപ്പോൾ നിജസ്ഥിതിയൊക്കെ അന്വേഷിച്ചു, അപ്പോൾ അതുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ആ മെസ്സേജ് ഒന്ന് നമുക്ക് വായിക്കാം. വിശ്വ ഹിന്ദു ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പന്തളം മലനട കൈലാസപുരം കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധിപ്രകാരം ഊരാളി സമ്പ്രദായത്തിലെ പൂജകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ഏറ്റവും ശക്തമായ ചൈതന്യമാണ് ഈ മലനട ക്ഷേത്രത്തിൽ. വെറ്റില, പുകല, ശുദ്ധമായ കള്ള് എന്നിവയാണ് പ്രസിദ്ധമായ വഴിപാട്. മലദൈവങ്ങളെ വിളിച്ച് അടുക്ക് സമർപ്പണം എല്ലാ ദുരിതങ്ങൾ, ശത്രുദോഷം, ആഭിചാരം, ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നിവയ്ക്ക് വിശേഷമാണ്. ഇവിടുത്തെ വഴിപാടും ഈ സങ്കേതവും 3000 വർഷങ്ങളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം കാണുന്നത്. BHP ഏറ്റെടുത്ത് നവീകരണം നടത്തി പുനരുദ്ധാരണം നടത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്ര മാതൃകയും ഇതോടൊപ്പമുണ്ട്. ഓം നമ ശിവായ എന്നാണ് ആ മെസ്സേജ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റേതായിരിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചു, പ്രശ്നചാർത്തൊക്കെ ചോദിച്ചു, പ്രശ്നചാർത്ത അവർ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും അവർ കുറേ വീഡിയോ ഒക്കെ അയച്ചു. അപ്പോൾ ഒരു ഊരാളി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ആചരണം ചെയ്യുന്ന വീഡിയോ ആണത്. ഊരാളി കുറവ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട്, മല അറിയ സമ്പ്രദായവുമായൊക്കെ ബന്ധപ്പെട്ടാണിത് വരിക. അപ്പോൾ ഊരാളി ചെയ്യുന്ന കുറേ വീഡിയോ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഊരാളി എന്ന് പറയുന്നത് സ്ഥാനീയനാണ്, ആ കർമ്മം ചെയ്യേണ്ട ആളാണ്. അപ്പം ഇതെന്തുകൊണ്ടാണ് സമാജത്തിൽ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഹൈന്ദവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബ്രാഹ്മണാചാരങ്ങളും ഒരു ചതുർവേദങ്ങളും മാത്രമാണെന്ന് കരുതുന്ന ഇന്നലകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു നമ്മളൊക്കെ ധർമ്മസമരം നടത്തിയിരുന്നത്. അത് തെറ്റാണെന്നുള്ളതല്ല, അത് ശരിയാണ്, എന്നാൽ അത് മാത്രമല്ല ശരി. സത്യസന്ധമായ ദർശനത്തെ വിവിധ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാണ്ട് ഇറക്ക് യജോ സാമ അഥർവ എന്നുള്ള അർത്ഥമൊന്നുമില്ല. അതും വേദമാണ്, പക്ഷെ അത് മാത്രമേ വേദമുള്ള അർത്ഥമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ നിരന്തരം ഈ സമയത്ത് ശബ്ദിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരു സത്യത്തിലോ ഏകനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആട്ടും തുപ്പും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സമാജത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമ്മളുടെ മേത്ത് ഇതുവരെ ഒരു പൂഴിമണ്ണ് പോലും മറ്റും മതസ്ഥരിട്ടിട്ടില്ല. എന്നാൽ ഹിന്ദു നാമധാരികൾ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. സത്യസന്ധമായ കാര്യമാണ്, നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഉപദ്രവിച്ചിരിക്കുന്നത് ഈ സമാജത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയപ്പെടുന്ന നാമധാരികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ ധർമ്മസമരം നമ്മൾ നിർത്തിയില്ല. ഏകദേശം ഇപ്പോൾ ഒരു 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷത്തോളം ആവുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഹൈന്ദവമായിരിക്കുന്ന സംഘടനകൾ തന്നെ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം, അതിനെ നമ്മൾ പ്രചരിപ്പിക്കണം, അതിനെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലകളിലൊക്കെ നമ്മൾ ഈ ശബ്ദം ഉന്നയിച്ചിരുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ ആചാരങ്ങൾ പിൻപറ്റുന്നവരും വിശാല സനാതനധർമ്മം ഈ ഭൂമികയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും ഉത്തരവാദിത്വമാണ്. സംഘടനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നാണ് ഈ ലോകത്തുള്ള ഹൈന്ദവമായിരിക്കുന്ന, ഹൈന്ദവം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളോട് കൂടിയിരിക്കുന്ന ദർശനങ്ങൾ, സനാതനമായ ദർശനങ്ങൾ. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ബൈലോ നമ്മളിതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ വേദപാരമ്പര്യമുള്ള വൈദിക ദക്ഷിണാചാര ബ്രാഹ്മണ സമ്പ്രദായം ചതുർവർണ്ണ സമ്പ്രദായം എന്നല്ല ആ ബൈലോയിലുള്ളത്. ആ ബൈലോയിലുള്ളത് ഭാരതീയമായിരിക്കുന്ന ദർശനങ്ങളെല്ലാമാണ്. ഇപ്പം നമ്മളെ ദർശനമായിരിക്കുന്ന ആദിമാർഗ മലവാരം, നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ദർശനമായ ആദിമാർഗ മലവാരവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ബൈലോ പ്രകാരം ഹിന്ദു എന്ന ദർശനത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നല്ല, വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങളിൽ ഇന്നലെ വരെ
നമ്മള് സമ്പർക്ക യജ്ഞത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കേരളോൽപത്തി വായിക്കേണ്ടേ, മലദൈവങ്ങൾ ദുർമൂർത്തികളാണെന്ന് ഇവിടെ വ്യാഖ്യാനിച്ചത് ഈ ധർമ്മത്തിന്റെ അകത്ത് പണ്ഡിതരാണെന്ന് പറയുന്ന ആളുകളാണ്. ഈ ധർമ്മത്തിന്റെ അകത്ത് പണ്ഡിതരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും മറ്റുള്ളവരെല്ലാം നികൃഷ്ടരും നിന്ദ്യരും നീചരും വിട്ടു നിൽക്കേണ്ടവരും അഴിനാട് നടക്കേണ്ടവരാണെന്നും പറഞ്ഞ ഇതിനുള്ളിലുള്ള ആളുകളാണ് എഴുതി വെച്ചത്. എന്താണ് ഈ മലദൈവങ്ങളെല്ലാം ദുർമൂർത്തികളാണ്, അതൊക്കെ ആഭിചാര ദുർമന്ത്രമൂർത്തികളാണ്, അതിനൊന്നും ഉപാസിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചതൊക്കെ ഇവിടെയാണ്. മറ്റു മതങ്ങളൊന്നുമല്ല, ചരിത്രകാരന്മാർ പറഞ്ഞൊക്കെ നമുക്ക് നിഷേധിക്കാം, തള്ളിക്കളയാം. നമുക്ക് ചരിത്രകാരന്മാരല്ലല്ലോ നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ആചാര്യന്മാരെ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനെയെല്ലാം നിലനിൽക്കെ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ട് അത്തരം കാര്യങ്ങളാണ് നമ്മൾ വിമർശിക്കുന്നത്, അത് തെറ്റാണ്, അത് ഐക്യത്തെ തകർക്കും. അവിടെയാണ് അത്തരം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വഹിന്ദു പരിഷത്തിനെ പോലൊരു സംഘടന, ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങൾ സംഘടന, സമാജ പ്രവർത്തനങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സമാജത്തിൻ്റെ അകത്ത് നടക്കുന്ന ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും ശ്ലാഘനീയമാണ്, നമ്മൾ അഭിനന്ദനാർഹമാണ്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് ഇടുങ്ങിയ കാഴ്ചപ്പാടായി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇടുങ്ങിയ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പാവക്കുളത്ത് നടക്കുന്ന സമൂഹ ഉപനയനത്തെ നമ്മൾ വിമർശിക്കാറ്. സമൂഹ ഉപനയനം തെറ്റാണെന്ന് നമ്മൾ പറയാറില്ല. സമൂഹ ഉപനയനം നടത്തുന്നിടത്ത് എന്തുകൊണ്ട് കുലാചാരങ്ങൾ കൂടി സമൂഹപരമായി പഠിപ്പിച്ചുകൂടാ എന്നേ നമ്മളെ ചോദ്യം ഉണ്ടായിട്ടുള്ളൂ. അത് ഇതിലൂടെ മാത്രമല്ല, ഡയറക്റ്റും നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, അറിയിച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതിന് കാല സമയം പിടിക്കുന്നു പറഞ്ഞു. എന്തായാലും സമയം പിടിച്ചതിൻ്റെ ഒരു മാറ്റമായിരിക്കാം ചിലപ്പോൾ ഈ തുടക്കം. അപ്പോൾ പന്തളത്തുള്ള മലനടയിൽ ഇതുപോലെ ഉരാളിയുടെ ഒരു മലനട ആചരണം വരുന്ന സമയത്ത് അവിടെ അടുക്ക് സമർപ്പിക്കുക എന്നാണ് ഉരാളിയുടെ ആചാരത്തിൻ്റെ പ്രത്യേകം ഉള്ള ഒരു ഒഴിപാട് തന്നെ. അപ്പോൾ അവിടെ വെറ്റില, അടയ്ക്ക, പുകല, അതുപോലെ തന്നെ ഫലമൂലാദികൾ ഇതൊക്കെ സമർപ്പിക്കും. ഒപ്പം നല്ല ചെത്തിത്തെളിഞ്ഞ കള്ള്, കള്ള് എന്തോ മോശം വസ്തുവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കള്ള് ഔഷധ ഗുണമുള്ളൊരു വസ്തു തന്നെയാണ്. കള്ളിൽ ഈ ലഹരിയുടെ ഭാഗമായിട്ട് കുറേ കെമിക്കൽ ചേർക്കുന്നുണ്ട്. കെമിക്കൽ ചേർക്കുമ്പോഴാണ് നശിക്കുന്നത്. ഈ പണ്ട് നമ്മളുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന മദ്യങ്ങളൊന്നും തന്നെ ദോഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ കെമിക്കലും ഈ ആൽക്കഹോൾ കണ്ടന്റിന് വേണ്ടി മീഥൈൽ ആൽക്കഹോളോ അങ്ങനെ എന്തൊക്കെ പണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ, ഏതാ ചേർക്കേണ്ടത് നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതിനങ്ങനെ കൊണ്ടുവന്നു. പിന്നെ വൈദേശികമായ മദ്യത്തിന് കടന്നു വരവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന സ്വദേശീയമായിരിക്കുന്ന ഈ പാനീയം, ഇവിടുത്തെ സ്വദേശീയ പാനീയ തേങ്ങാവെള്ളം തന്നെയാണ് ഈ കള്ളായിട്ട് വരുന്നത്. അങ്ങനെ ആ സാധനത്തിനൊക്കെ എന്ത് ചെയ്തു, മലീമസമാക്കി, വിഷാംശമുള്ളതാക്കി. അപ്പോൾ അതിന് കടന്നു വരാൻ ഇതിനെ വ്യാജ മദ്യ ദുരന്തങ്ങളിലൂടെ നശിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, വൈദേശിക മദ്യത്തിനും മുതലാളി വ്യവസ്ഥയ്ക്കും കച്ചവടത്തിനും വഴി തുറന്നു കൊടുത്തു. അതിൽ വീണു പോകുന്നത് ആരാണ്, അതിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആരാണ്, വൈവിധ്യങ്ങളോട് കൂടിയിരിക്കുന്ന ഈ സമ്പ്രദായത്തിൻ്റെ വക്താക്കൾ തന്നെയാണ്, സനാതനികളാണ്. മറ്റു മതസ്ഥരെ സംബന്ധിച്ചപ്പോൾ നമുക്കറിയാം, താലിബാനെ പോലെയുള്ള ആളുകൾ, ആ തീവ്രവാദ ചിന്ത ഉള്ള ചില പ്രവർത്തന സംഘടനകളൊക്കെ, അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്നാണ് പറയുക. പക്ഷെ അവരെന്താണ്, അവർ ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ, മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നവരാ, അവർ കഴിക്കൂല്ല, അവർ ഉപയോഗിക്കില്ല. പിന്നെന്തിനാ, അവിടെയാണ് അവരുണ്ടാക്കുന്ന സാധനം ഉപയോഗിക്കുന്നത്, എവിടെയാണ്, ഇവിടെയാണ്. ഈ ധർമ്മം പിൻപറ്റുന്നവരാ. എത്ര പറഞ്ഞാൽ ഈ സമൂഹം മനസ്സിലാക്കൂല, ലഹരി കൊണ്ടൊരിക്കലും ഒരിക്കലും ലോകം നന്നാവാൻ പോകുന്നില്ല, ആർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ചില ദ്രവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നത് തെറ്റുണ്ടോ ഇല്ല, എന്തുകൊണ്ടാ, ആ പറഞ്ഞിരിക്കുന്ന ദ്രവ്യങ്ങളൊന്നും തന്നെ ശരീരത്തിനും സമാജത്തിനും ദോഷം ഉണ്ടാക്കുന്നതല്ല, ഗുണമുള്ളതാണ്, നല്ല പാനീയങ്ങളാണ്. ചെറിയൊരു ആൽക്കഹോൾ കണ്ടന്റ് ശരീരത്തിൽ വേണം, അത് ഇങ്ങനെയൊക്കെ മതി. അല്ലാണ്ട് ഇന്ന് കാണുന്ന മോഡേൺ റമ്മും വിസ്കിയും ബ്രാൻഡിയും ജിന്നും അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടല്ല വേണ്ടത്. അവിടെ ദൈവത്തിന് സമർപ്പിച്ച് കഴിക്കുന്ന എല്ലാം തന്നെ ശ്രേഷ്ഠമായിരിക്കും. അവിടെയാണ് മലനടയിൽ ഉരാളിയപ്പൂപ്പന് കള്ള് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നിവേദ്യം കൊണ്ടുവരുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അപ്പം കള്ള് മോശമൊന്നുമല്ല. തന്ത്രകാരന്മാർ ശൈവമായിരിക്കുന്ന കലശദ്രവ്യങ്ങളിൽ, ശിവനുള്ള കലശദ്രവ്യങ്ങളിൽ ഒന്ന് മദ്യമാണ്, ഈ കള്ള. കള്ളിന് ശരിക്കും സംസ്കൃത വാക്ക് പറയുക, അല്ലെങ്കിൽ നമ്മുടെ പൂജാപദ്ധതി പറയുക, കേരക്ഷീരെന്നാ പറയാം. തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളിന് കേരക്ഷീരെന്നാ പറയാം. അപ്പോൾ പാലാണ്, ആ പാലാണ് ഭഗവാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു ആചാരം വരുന്ന സമയത്ത് ഇനി അങ്ങോട്ട് ഇതിനൊരു ആരംഭമാണ്. അവിടെയാണ് വിശാലത തെളിയുന്നത്. നമ്മൾ ഒരു പുലയനെ പൂണോലിടിച്ച് നമ്പൂതിരിയാക്കുന്നതല്ല നവോത്ഥാനം,
അതല്ല മാറ്റം, അതൊരു മാറ്റമാണോ മാറ്റമാണ് വിഷയമൊന്നുമില്ല. പൂണോലിട്ട് ഒരാൾ വെച്ചിട്ട് അതിൽ ആരും ഒന്നും കരുതേണ്ട ആവശ്യമില്ല, അത്ഭുതം കരുതേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യർക്ക് ആർക്കും ഒരു എന്താ കടയിൽ നിന്ന് കിട്ടുന്നതാണ് മൂന്ന് നൂല്, അത് മൂന്നാക്കി ഒമ്പതാക്കി എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇടാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അറിവോ? അറിവ് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അറിവ്. അതുകൊണ്ട് തന്നെ ചതുർവേദമാവട്ടെ, തന്ത്രശാസ്ത്രം ആവട്ടെ, ഖുർആനോ ബൈബിളോ ഇനിയിപ്പോൾ മലബാരോ ശാക്തയോ ഒക്കെ താല്പര്യമുള്ളവർക്ക് പഠിക്കാം, അതിന് വിരോധമില്ല. എന്ത് തന്നെ പഠിച്ചാലും എന്താ ഇന്ന് കിട്ടണേന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതല്ല, എന്താ ഇന്ന് കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനോ മിനറൽസോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന അറിയുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരാളെ പൂണൂലടിച്ച് മറ്റതാക്കുന്നതല്ല ശരിക്കും ധർമ്മത്തിന് വേണ്ടത്. അവിടെ ഭഗവാൻ ഗീതയിൽ പറയുന്നത് സ്വധർമ്മം ഇതിനും ശ്രേയഃ, സ്വന്തം ധർമ്മത്തെക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നും തന്നെ ഇല്ല. നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത്, സ്വന്തം ധർമ്മത്തെക്കാൾ ശ്രേയസ്കരമായിട്ട് ഒന്നുമില്ല. കടലിൽ പോയി മീൻ പിടിക്കുന്ന അരയൻ്റെ ആ കടലിൽ പോയി മീൻ പിടിക്കുന്ന ആ പ്രവൃത്തിയേക്കാൾ ശ്രേഷ്ഠമായതല്ല അവനെ സംബന്ധിച്ച് മരപ്പണി. മരപ്പണി മോശമല്ല, അതിവർ ചെയ്യാം, ചെയ്യാൻ പാടില്ല എന്നില്ല. പക്ഷെ മറിച്ച് അവന് അവൻ്റെ ഉപജീവനത്തിന് ഏത് മാർഗവും സ്വീകരിക്കാം. പക്ഷെ അവൻ അറിയുന്നൊരു പണി, അവന് അവൻ്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അവൻ അതിന് ശ്രേയസ്കരം. പക്ഷെ എന്താ പറയുക, നീ അത് ചെയ്യുന്നത് ശരിയല്ല. ഭാരതത്തിൽ മഹാഭാരതത്തിൽ പറയുന്ന വ്യാധൻ്റെ കഥ, വ്യാധൻ ഇറച്ചിവെട്ടുകാരനാ, ആ ഇറച്ചിവെട്ടുകാരൻ ആ പണി നിർത്തിയിട്ട് തോല് വെട്ടാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ പുല്ലരിയാൻ പോയിട്ടില്ല. വ്യാധൻ തൻ്റെ ഇറച്ചിവെട്ടനെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം? അതാണ്, കർമ്മം അതാണ്, അതിലൊരു തെറ്റും കണ്ടില്ല. എന്താണ്, മാംസം കഴിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു, അവർക്ക് മാംസം വെച്ച് കൊടുത്തു. എന്നാൽ ഇന്നോ നമ്മളെന്താ ചെയ്യുന്നേ? നമുക്ക് മാംസക്കടകളുണ്ടോ? നമ്മുടെ ധർമ്മികൾക്ക് മാംസക്കടകളുണ്ടോ? കഴിക്കുന്നവരുണ്ടെന്നുള്ള ഉറപ്പാണ്. പണ്ടൊന്നും ഈ പോത്തിറച്ചിയൊന്നും സത്യത്തിൽ വീട്ടിൽ കൊണ്ടു കഴിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ എങ്ങനെയാ? ഇന്നിപ്പോൾ നമ്മൾ പോയി പോയി വീടിൻ്റെ പുറത്തൊരടുപ്പ് കൂട്ടി അവിടെ വെച്ച് കഴിക്കും, നാളെ അടുക്കളയ്ക്ക് വരും, കുഴപ്പമില്ല. ഭക്ഷണം ഏത് നിങ്ങൾ കഴിച്ചോളൂ. ഈ കേരളത്തിലെ സമ്പ്രദായമാണ് ശാക്തയത്തിൽ പോത്തും പന്നിയൊക്കെ ഉള്ളത് തന്നെയാണ്. പറയുക, കഴിക്കണ്ട എന്നല്ല പറഞ്ഞ രീതിയാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ എന്താണ് ഇത്, ഇതിനെ വിൽക്കുന്ന കടകൾ എത്രയുണ്ടായിരിക്കും? ദുർലഭം. പിന്നെ എന്താ കിട്ടുന്നത്? സംശയമില്ല, മറ്റ് മതസ്ഥരുടേതായിരിക്കുന്ന ഹലാല് ഭക്ഷണവും മറ്റുള്ളതാണ് നമുക്ക് മാംസമൊക്കെ കിട്ടുന്നത്. ഇതെന്താ ഇങ്ങനെ വന്നതിന് കാരണം എന്താ? നമ്മൾ ഈ വ്യാധനെ പോലെയുള്ള ആചാര്യന്മാരുണ്ടായിരുന്ന നാട്ടിൽ ആ പ്രവൃത്തി മോശമാണെന്നും ആ ഭക്ഷണം മോശമാണെന്നും പ്രചരിപ്പിച്ചു. ആ ചിന്തയുള്ള ദർശനങ്ങൾ എവിടെയുണ്ട്? അത് മോശമൊന്നുമല്ല. ഇപ്പോൾ ആര്യസമാജത്തിൻ്റെ സ്ഥാപന ദയാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹം മാംസഭക്ഷണത്തിന് നിഷേധിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി സ്ഥാപിച്ച സത്യാനന്ദ സരസ്വതി തിരുവടികൾ മാംസഭക്ഷണത്തിന് നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, നാരായണ ഗുരുദേവൻ ചെറിയ പരാമർശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് ചെറിയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതും പറയാനിവിടെ അധികാരമുണ്ട്. മാംസഭക്ഷണം വേണ്ട, കഴിക്കണ്ട എന്ന് പറയാൻ അധികാരമുണ്ട് ആചാര്യന്മാർക്ക്. എന്നാലും കഴിച്ചോളൂ, ഇത് കഴിക്കണം എന്ന് പറയുന്ന രീതികൾ സമ്പ്രദായങ്ങളും ഉണ്ട്. പക്ഷെ എന്താ ഉണ്ടായത്? അധികരിച്ചു വന്നത് മറ്റതായിരുന്നു. ഉണ്ടായതോ? ദൈവങ്ങളൊക്കെ പച്ചക്കറിയായി. മനുഷ്യരോ? മനുഷ്യർ പച്ചക്കറി ആയില്ല എന്ന് മാത്രമല്ല, ഈ ധർമ്മം അനുവദിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടി കഴിക്കുന്നൊരു സമൂഹമായി അതപ്പതിച്ചു ഈ ജനത. അപ്പോൾ ദൈവീക പ്രക്രിയയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയായിരിക്കണം? അവിടെ അവരവരുടെ ധർമ്മത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് മലനട, പന്തളത്ത് മലനടയിൽ ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്ന വിചിന്തനത്തിൽ അവിടെ ജ്യോതിഷി പറയുകയാണ്. എന്താണ് ഊരാളി സമ്പ്രദായത്തിലെ പൂജകൾ അവിടെ തുടങ്ങണം എന്നാ, പുനരാരംഭിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ തൊട്ട് ആരംഭിച്ചു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഏതാ ദിവസം നമുക്കറിയില്ല, എന്തായാലും ഇന്നലകളിൽ ഒരു ദിവസം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്ന വിചിന്തനം വേണ്ടി വന്നു. നമ്മൾ പറയണം, ഒരു പ്രശ്ന വിചിന്തനവും വേണ്ട. ശബരിമല ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒരു അഷ്ടമംഗല പ്രശ്നമോ താമ്പൂല പ്രശ്നമോ സ്വർണ പ്രശ്നമോ ഒന്നും വേണ്ട. പൂർവീകമായിരിക്കുന്ന ആചരണങ്ങളുള്ള സ്ഥലത്ത് അത് തന്നെ വേണം. പണ്ടുള്ളവരെന്ത് ചെയ്തോ എന്ന ധർമ്മദൈവം പ്രസാദിച്ച കിളിർപ്പൂത്തറപാടുകൾ പണ്ടുള്ളവരെന്ത് ചെയ്തോ അറിഞ്ഞാചരിക്കണം എന്നാണ്. അപ്പോൾ പണ്ടുള്ളവർ ചെയ്ത് എല്ലാ തോന്നിവാസം ആചരിക്കണം? പണ്ടുള്ളവർ തോന്നിവാസം ചെയ്താൽ ആചരിക്കേണ്ട. പക്ഷെ പണ്ടുള്ളവർ ചെയ്ത് തോന്നിവാസമാണെന്ന് നമ്മളല്ല വിധി എഴുതേണ്ടത്, അതിൻ്റെ ശാസ്ത്രീയ യുക്തിയിലേക്ക് നമ്മൾ കടക്കണം. ആ ധർമ്മത്തെയും കർമ്മത്തെയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളൂ. അവർ നമ്മളെക്കാൾ വിവരമുള്ളവരാണ്. വ്യാസനോളം വിവരം നമുക്കില്ല, മത്സ്യേന്ദ്രനാഥനേക്കാൾ വിവരം നമുക്കില്ല. അതുപോലെ തന്നെ ഇന്നലത്തെ കുഞ്ഞമ്മൂപ്പനെപ്പോലെയും കോരമ്മൂപ്പനെപ്പോലെയും അല്ലെങ്കിൽ വേലായുധനപ്പൂപ്പനെപ്പോലെയും ഒക്കെയുള്ള കരിന്തണ്ടമ്മൂപ്പനെ പോലെയുള്ള ആളുകളുടെ അറിവ് നമുക്കുണ്ടേ എന്ന് കരുതുന്ന നമ്മുടെ അഹങ്കാരമാണ് പ്രശ്നം. നമ്മൾ മോഡേൺ വിദ്യാഭ്യാസം നേടി അക്കാഡമിക് സ്റ്റഡിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കരുതുകയാണ് നമുക്ക് അവരെക്കാൾ വിവരമുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ ഇംഗ്ലീഷ് അറിയില്ല, സംസ്കൃതം അറിയില്ല,
മറ്റു ഭാഷകൾ അറിയില്ല, സയൻസ് അറിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ പറഞ്ഞാൽ മാത്രമേ ആൻസർ കിട്ടണം നിർബന്ധം പറയരുതേ. അത് അക്കാഡമി സ്റ്റഡിയാണ്, എന്നാൽ ആൻസർ ഉണ്ടോ കറക്റ്റ് ആണോ എന്ന് നോക്കണുള്ളൂ. ഈ ആൻസർ ആയിരുന്നു മറ്റുള്ളവർ പറഞ്ഞത്, എന്താണ് റൂട്ടുകൾ വേറെ ആയിരുന്നു, ആൻസർ കറക്റ്റ് ആയിരുന്നു, അവരുടെ റിസൾട്ട് കറക്റ്റ് ആയിരുന്നു. അതിനെ നമ്മൾ പുച്ഛിക്കുകയാണ്. നമ്മൾ നമ്മുടെ ദർശനം മാത്രം ശരിയെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എന്താ, അവിടെയാണ് സനാതനികളിൽ അനൈക്യമുണ്ടാകുന്നത്. ഇന്നലകളിൽ തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന അനൈക്യത്തിന് കാരണം ജാതി വ്യവസ്ഥയല്ല, ജാതി വ്യവസ്ഥയല്ല സനാതനികളുടെ അനൈക്യത്തിന് കാര്യമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാം. ജാതി വ്യവസ്ഥയ്ക്കപ്പുറം ചില ജാതികൾ കേമമെന്നും ചില ജാതികൾ അശ്രേഷ്ഠമെന്നുമുള്ള നമ്മളുടെ മിഥ്യാധാരണയും അത് സമാജത്തിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളുമാണ് നമ്മുടെ അനൈക്യത്തിന് കാരണം. അത് മാറാൻ ഒരു ജാതിക്കാരനെയും അവൻ്റെ കർമ്മങ്ങൾ മാറ്റി മറ്റൊന്നിലേക്ക് പരിവർത്തനപ്പെടുത്തിയാൽ ഈ അനൈക്യം ഇല്ലാതാകുന്നില്ല. ഉണ്ടാകുന്നത് എന്താണ്, ഏതിലേക്കാണോ പോകുന്നത് അത് ഉത്കൃഷ്ടവും മറ്റവൻ അത്രയും കാലം ഉണ്ടായിരുന്നത് എന്തായിരിക്കുമോ അത് നീചവുമാണെന്ന ധാരണ തന്നെ തുടരുക ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ എന്താണ് വേണ്ടത്, ഓരോരുത്തരുടെ തട്ട എന്തോ അവര് ശ്രേഷ്ഠാണ്. അതിനാ നമ്മൾ അരയന്റെയും വ്യാധന്റെയും ആശാരിയുടെയും കൊല്ലന്റെയും ഒക്കെ കാര്യം പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാ. അവരവരിയ്ക്കുന്ന തട്ട് കേമൻ തന്നെയാണ്. നമ്മളെ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ മാറാരിയ്ക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും മാറാന്മാരാണ്. അവരൊക്കെ ഇരിക്കുന്ന തട്ട് താണ് തന്നെയാണ്, താഴെന്ന താഴ്ന്നിട്ടല്ല ഉത്കൃഷ്ടമാണ്. അവിടെ ഊരാളിയായിരിക്കുന്ന ഒരു കുറവ സമുദായക്കാരനെ കൊണ്ടുപോയി അവനെ പൂണൂലിടിച്ച് അവനെ ചതുർവേദങ്ങളോ സംസ്കൃതമോ പഠിപ്പിച്ച് അവനെ മറ്റൊന്നാക്കി അവൻ്റെ പരമ്പരയിൽ നിന്ന് അടർത്തിയെടുത്ത് ശ്രേഷ്ഠനാണെന്ന് പ്രഖ്യാപിച്ചൊരു വേദിയിൽ ആദരിക്കുന്നതല്ല യഥാർത്ഥ ആദരവ്. ഊരാളിയുടെ പാരമ്പര്യത്തിലെ പരമ്പരാഗത അറിവുകളെ എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിനെ ഉത്കൃഷ്ടമാണ് നമ്മളാണ് പഠിക്കേണ്ടത്. ഇവിടെയാണ് സമാജത്തിൽ തെറ്റുപറ്റിയത്. ആചാര്യന്മാർ പ്രചരിപ്പിക്കുന്നതെല്ലാം, അരേ സമുദായത്തിൽ നിന്ന് ഒരുപാട് നല്ല ആചാര്യന്മാരുണ്ടായിട്ടുണ്ടല്ലോ, കുറേ സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലേ, നായരെന്നും പോലെയെന്നും നമ്പൂരിന്നും ഉണ്ടായിട്ടില്ലേ, എല്ലാവരിലും ഉണ്ടായില്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ആ സമൂഹം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു? സംശയമില്ല, ഉണ്ടായവരെല്ലാം പറഞ്ഞതും പഠിച്ചതും എന്താണ്, വ്യവസ്ഥാപിതമായിരിക്കുന്ന ബ്രാഹ്മണ ചിന്താ പദ്ധതി എന്ന് പറയപ്പെടുന്ന ആ സിസ്റ്റത്തെയാണ്, പറയപ്പെടുന്ന സിസ്റ്റത്തെയാണ്. അതുകൊണ്ട് എന്തുണ്ടായി, അവർ മാറിപ്പോവും, മറ്റുള്ളവരവിടെ തന്നെ നിൽക്കും, അവർക്ക് നമ്മൾ അനുമോദനോ പൂച്ചണ്ടോ കൊടുത്തോണ്ടിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതുവരെ ഈ സമാജത്തിൽ ഉണ്ടായൊരു പോരായ്മ എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഇതാണ്. എന്താണ്, നമ്മളൊരുവനെ മറ്റൊന്നാക്കുകയാണ്, നമ്മൾ പെയിൻ്റ് അടിക്കണേ കറുത്ത മനുഷ്യനെ നമ്മൾ വെള്ള പെയിൻ്റ് അടിച്ച് നമ്മൾ ഇന്ന് പൗഡറൊക്കെ ഇടുന്ന പോലെ പുട്ടിയും പൗഡർ ഇട്ട് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവിക കുളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ കളറ് പോവും. ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ നിരന്തരം ചെയ്താതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വി എസ് പിയുടെ ഈ ഒരു വിഷയത്തെ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ അനുമോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് റൂട്ട് കറക്റ്റ് ആകുന്നത്. ഇന്നലകളിൽ നമ്മൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ, ശബരിമലയിലെ മുൻ മേൽശാന്തിയായിരുന്ന ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അദ്ദേഹം, ഇപ്പോഴാണോ നമുക്കറിയില്ല, ബാലമുരളി നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് ഒരു ശബരിമല വിഷയം സംസാരിക്കുന്ന നേരത്തെ നമ്മൾ പറയണ്ടായി, ശബരിമലയിൽ മലദൈവങ്ങൾക്ക് പൂജയുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ട് തന്ത്രി ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു തന്ത്രി എങ്ങനെയാ അത് ചെയ്യാം, തന്ത്രിക്ക് എന്താ കണ്ടിരിക്ക എങ്ങനെയാ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അല്ല അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയല്ലല്ലോ, അത് ശരിയാവണ രീതിയില്ലല്ലോ, അതിന് അതിൻ്റെ തന്ത്രിമാർ വേണ്ടേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പരിഹാസ രൂപേണ നമ്മളെ പരിഹസിക്കുക ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പൊതുവാൾക്ക് തന്ത്രി വേണ്ടി വരുമല്ലോ, മാലകെട്ടുകാരന് തന്ത്രി വേണ്ടല്ലേ, അതുപോലെ തന്നെ എന്താ അവിടെ കൊപ്ര കൊണ്ടുപോകുന്നവർക്ക് തന്ത്രി വേണ്ടി വരില്ലേ, അങ്ങനെ ഒരു അങ്ങനെയൊക്കെ തന്ത്രി വേണ്ടി നമ്മളെ പരിഹസിക്കുക ചെയ്ത്. നമ്മൾ അന്നേ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും എന്തോ അത് പൂർത്തീകരിക്കാനിട്ടാണ്, തന്ത്രവിദ്യാപീഠത്തിൽ ആളാണ് പൂർത്തീകരിക്കേണ്ട. കാരണം നമ്മളൊരു സർപ്പക്കാവുണ്ടെങ്കിൽ അവിടുത്തെ തന്ത്രി സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വെക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ രണ്ടോ മൂന്നോ ദേവിമാരും ദേവന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രശ്ന വിചാരപ്രകാരം പല പല തന്ത്രിമാരും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന വിധി അനുസരിച്ചാണെങ്കിൽ ആ തന്ത്രി എന്ന് പറയുമ്പോൾ അതാത് വിഷയത്തിൻ്റെ ആളുകൾ വേണം. അപ്പം മലദൈവങ്ങളെ പൂജിക്കാൻ കണ്ടർക്ക് പറ്റില്ല എന്നാണ് കണ്ടരോട് ദേഷ്യം ഉണ്ടായിട്ടാണ് പലപ്പോഴും അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നത്. ചണ്ടാള ബാബയ്ക്ക് എന്തോ നമ്പൂതിരിമാരെ കണ്ടുകൂടാ, അങ്ങനെയൊന്നും ഇല്ലട്ടോ. നമ്മളിവിടെ മഹായാഗം ചണ്ടാളയാഗം നടത്തുന്നതിൽ വൈദിക അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പൂതിരിപ്പാട്ടിനെ, പെരുകമന നാരായണ നമ്പൂതിരിപ്പാട്ടിനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബന്ധുവിനെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ വിരോധവും നമുക്കില്ല, നമ്മൾ നീതി നിഷേധത്തെ തുറന്ന് കാണിക്കുകയാണേ ഉള്ളൂ.
അപ്പോ എന്താ പറയാ, ഈ മലദൈവങ്ങളെ കണ്ടിട്ട് പൂജിക്കാൻ കഴിയില്ല. മലദൈവങ്ങളെ പൂജിക്കണമെങ്കിൽ മലസമ്പ്രദായം വേണം. അതാണ് ഈ ഊരാളി സമ്പ്രദായമൊക്കെ. അവിടെ അത് നമ്മുടെ അഭിപ്രായമാണോ അല്ല, അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പറയാം. ഇവിടെ തന്ത്ര സമുച്ചയത്തിൽ, നമ്മൾ തന്ത്ര സമുച്ചയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ സാധാരണ ക്ഷേത്ര പൂജയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൽ തന്ത്ര സമുച്ചയത്തിൽ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ദേവതയുടെ ചൈതന്യം ഇല്ലാതാകുന്ന ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ തന്ത്ര സമുച്ചയക്കാരൻ പറയുന്ന പ്രമാണം 10-ാം അധ്യായത്തിലാണ് ഈ പ്രായശ്ചിത്ത രീതി തന്ത്ര സമുച്ചയത്തിലുള്ളത്. അതിൽ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ക്ഷുദ്രാന്യ മന്ത്രയജനം പ്രതിഷിദ്ധ ദുഷ്ട പുഷ്പാദി പൂജനമതോ മരിജാതി ലേപഹ ഏതാനി തന്ത്ര കഥിതാനി നിമിത്തകാനി ജ്ഞേയാനി തത്ര ഗുരുലാഘവേ ലാഘവ ഭേദവന്തി എന്നൊരു ശ്ലോകമാണ്. ക്ഷുദ്രാന്യ മന്ത്രയജനം, ഇവിടെയാണ് ക്ഷുദ്രം ഈ ആഭിചാര മന്ത്രങ്ങളോ അതല്ലെങ്കിലോ അന്യമന്ത്രയജനം അന്യമന്ത്രങ്ങളെ കൊണ്ടോ ഒന്നും തന്നെ പൂജ ചെയ്യാൻ പാടില്ല. പ്രതിഷിദ്ധ ദുഷ്ട പുഷ്പാദി പൂജനം, അതുപോലെ തന്നെ വിധിപ്രകാരമില്ലാത്ത പുഷ്പങ്ങളോ നിവേദ്യങ്ങളോ ഒന്നും വെച്ച് അതുകൊണ്ടും പൂജിക്കാൻ പാടില്ല. അത മരിജാതി ലേപ, അത് മറ്റേ ചന്ദനവും കുങ്കുമം തേക്കണ പോലെയല്ല, അല്ലാതെ പല സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മുളകും മഞ്ഞളൊന്നും, മഞ്ഞൾ പറ്റും മുളകോ അല്ലെങ്കിൽ കുരുമുളകോ ഒന്നും കൊണ്ട് ഇത് തേക്കാനൊന്നും പാടില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും തന്നെ ഈ വിഗ്രഹത്തിൽ ഇത് ചെയ്യാൻ പാടില്ല. ഏതാനി തന്ത്ര കൈതാനി നിമിത്തകാനി, അപ്പം ഇങ്ങനെ കുറേ നിമിത്തങ്ങളൊക്കെ പാണ്ട് ഗുരുലാഘവം അനുസരിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ കാര്യത്തെ തന്നെ ഒന്ന് വിശദീകരിച്ചു കൊണ്ട് നമ്മളുടെ സപരിവാരം പൂജ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അത് വന്നിട്ട് കക്കാട് നാരായണ നമ്പൂതിരിപ്പാട് ചെയ്തിട്ടുള്ളതാണ്. ആ പുസ്തകത്തിൽ 10-ാമത്തെ പേജിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കണം, സനാതനികൾ ഇതൊക്കെ അറിയണം. കേവലമായി പോരുത് നമ്മൾ. നമ്മൾക്ക് നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് മറ്റു മതസ്ഥർക്ക് അത് അറിയും എന്നുള്ളതാണ് അവരുടെ സവിശേഷത ശ്രേഷ്ഠത. നമ്മൾ അവരെങ്ങനെ നിരന്തരം കുറ്റം വേണ്ട എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുക, അറിയുക, എന്നിട്ട് സ്വയം തിരുത്തലുകൾ വരുത്തുക, എന്നിട്ട് ഐക്യപ്പെടുക. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഇവിടെ അന്യമന്ത്രയജനം എന്ന വചനത്തിൻ്റെ അർത്ഥകൽപ്പനയിൽ പ്രബലമായ പക്ഷാന്തരമുണ്ട്. അന്യേഷാം മന്ത്രമൂർത്തീനാം മന്ത്രൈര്യജനം എന്നും അന്യേഷാം പൂജകാനാം മന്ത്രൈര്യജനം എന്നും ആണ്. രണ്ടും പ്രധാനങ്ങളാകുന്നു. അന്യമൂർത്തികളുടെ മൂലമന്ത്രങ്ങൾ ധ്യാനഭേദം നിമിത്തം, ആയുധഭൂഷണങ്ങൾ അവസ്ഥാഭേദം നിമിത്തം, ആവരണമൂർത്തി ഭേദങ്ങൾ ഈ മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുന്നതിനാണ് അന്യേഷാം മന്ത്രമൂർത്തീനാം മന്ത്രൈര്യജനം എന്ന് നിർവഹിച്ചത്. ഉദാഹരണം, ഒരു വൈഷ്ണവമൂർത്തിയായ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ മൂർത്തിയെ അറിയാതെ ശ്രീകൃഷ്ണനെ ശ്രീരാമ മന്ത്രം കൊണ്ടോ ശ്രീരാമനെ ശ്രീകൃഷ്ണ മന്ത്രം കൊണ്ടോ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാരാധി മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുന്നതിനാണ് ആ നിർവചനം. അല്ലാതെ വൈഷ്ണവമൂർത്തിയെ ശൈവ മന്ത്രങ്ങളെ കൊണ്ടോ മറ്റു ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കുന്നതിനല്ല, അങ്ങനെ ആരും ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. മറ്റേ പക്ഷം പ്രതിഷ്ഠിച്ച ആചാര്യന്റെ ഉപദേശ പാരമ്പര്യമില്ലാതെ മറ്റൊരു ക്രമത്തിൽ പൂജിക്കുക, ഇത് പല മഹാക്ഷേത്രങ്ങളിലും ആചരിച്ചു കാണുന്നുണ്ട്. അവിടെ ചൈതന്യക്ഷയം കാണില്ല, അതുകൊണ്ട് അതും പ്രധാനമായി ഗ്രഹിക്കേണ്ടതാണ്. ഇത് രണ്ടും ചൈതന്യ നാശഹേതുക്കളും തന്ത്രകാരന്മാർ രണ്ടിനെയും ഒരുപോലെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആഗമങ്ങളിൽ നിഷേധിച്ചിട്ടുണ്ട്. അതായത് എന്താ ഈ പറഞ്ഞത് മനസ്സിലായോ? രണ്ട് തരത്തിൽ പക്ഷാന്തരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ ശബരിമല വിഷയത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു മൂർത്തിനെ പ്രതിഷ്ഠിക്കുന്ന നേരത്തെ, അല്ലെങ്കിൽ ശബരിമല കുറേ ദൈവങ്ങളുണ്ടല്ലോ, മല ദൈവങ്ങളും അയ്യപ്പനൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്ത് ഈ ദോഷങ്ങൾക്ക് കാരണം ഇപ്പോൾ സനാതനികൾക്ക് മനസ്സിലായിട്ടില്ല? വേറൊന്നും അല്ല, ഈ അന്യമന്ത്രയജന ദോഷമുണ്ട് അവിടെ. അയ്യപ്പൻ എന്ന് പറഞ്ഞ മൂർത്തിക്ക് മന്ത്രവും ഇല്ല തന്ത്രവും ഇല്ല, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് പറഞ്ഞ നമ്മളോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല. അയ്യപ്പന് മന്ത്രവും തന്ത്രവും ഇല്ല. പിന്നെ എന്താണത്? ഈ ഊരാളി സമ്പ്രദായമാണ്, അത് മലയാറിയ സമ്പ്രദായമാണ്. നമ്മളത് പറയുമ്പോൾ എന്തോ അവർക്ക് വേണ്ടി വാദിക്കാൻ തോന്നണ്ട, അത് സത്യമാണ്. അപ്പം എന്ത് വേണം? അവർക്ക് വേണ്ട പ്രായനിധ്യം അവിടെ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്താൽ അവിടുത്തെ പ്രശ്നം തീരും. പിന്നെ കൂടാതെ നേരത്തെ ബാലമുരളി നമ്പൂതിരി പറയുകയുണ്ടായി, എല്ലാവരും തന്ത്രി വേണോ? തീർച്ചയായിട്ടും വേണം. എല്ലാത്തിനും നമുക്ക് ഇത് വേണം, ഈ തന്ത്രി വേണോ വെച്ചാൽ, എല്ലാത്തിനും വേണോ വെച്ചാൽ, സമ്പ്രദായ വ്യത്യാസം അനുസരിച്ച് വേണം. മലദൈവ പാരമ്പര്യത്തിൽ മല ദൈവങ്ങളെ ആരാധിക്കാൻ കണ്ഠര് രാജീവർക്കോ അല്ലെങ്കിൽ കണ്ഠര് മോഹനർക്കോ ഒന്നും സാധ്യമല്ല. എന്തുകൊണ്ട്? അവരുടെ സമ്പ്രദായത്തിൽ അതില്ല.
അവര് തന്ത്രപദ്ധതിയാണ്. ആ തന്ത്രപദ്ധതി എങ്ങനെയാ? അത് അവരുടേതായ താന്ത്രിക പദ്ധതി. ഇപ്പൊ തന്ത്ര സമുച്ചയമാണെങ്കിൽ തന്ത്ര സമുച്ചയത്തിൽ വിധിയില്ല. അപ്പൊ തന്ത്ര സമുച്ചയ പ്രകാരം അയ്യപ്പനെ ശാസ്ത്രവും ഗ്രൂം നമ്മ പരായഗോപ്ത എന്ന മന്ത്രം കൊണ്ട് പൂയിച്ചൂടെ പറ്റില്ല എന്നാണ് ഇവിടുത്തെ പ്രമാണം. തന്ത്രശാസ്ത്രം പറയുന്നത് പറ്റില്ല എന്ന്. നമ്മളല്ല പറയുന്നത്, ശാസ്ത്രമാണ്. അപ്പൊ തന്ത്രിയാകുമ്പോ തന്ത്രശാസ്ത്രം നിഷേധിച്ചു. എന്താണ്? ചൈതന്യക്ഷയം ഉണ്ടാകും, ദോഷങ്ങൾ ഉണ്ടാവും, അനർത്ഥം ഉണ്ടാവും. അപ്പോ മന്ത്രഭേദം വരുത്താൻ പാടില്ല. പിന്നെ പൂർവീക ആചാര്യൻ എന്ത് ചെയ്തു അതുപോലെ ആചരിക്കണം. അപ്പൊ മലദൈവങ്ങളുടെ ആചാരം ഈ തന്ത്രിക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? പറ്റില്ല, അത് തന്ത്രം വിധിച്ചിട്ടില്ല. ശ്രീരാമന്റെ വിഗ്രഹത്തിൽ ശ്രീകൃഷ്ണ മന്ത്രം കൊണ്ടോ, ശ്രീകൃഷ്ണ വിധത്തിൽ ശ്രീരാമ മന്ത്രം കൊണ്ടോ, ദ്വാദശാക്ഷരം കൊണ്ടോ, അഷ്ടാക്ഷരം കൊണ്ടോ ഒന്നും തന്നെ പൂജിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ശ്രീരാമ ക്ഷേത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും പോയി നോക്കുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ പോയി നോക്കുക, കൃഷ്ണ വിഗ്രഹമാണോ മഹാവിഷ്ണു വിഗ്രഹമാണെന്നൊക്കെ നോക്കുക. എന്നിട്ട് വേലിരുത്, വിഗ്രഹത്തിലെ കരചരണാദികൾ കൊണ്ട് മനസ്സിലാക്കാതെ ഏതാ മൂർത്തി എന്നുള്ളത്. അപ്പൊ അവിടെ പറയുന്ന രാമനോ കൃഷ്ണനോ എന്നുള്ള വിഷയം വരും. ഇതൊന്നും തന്ത്രശാസ്ത്രം അംഗീകരിക്കുന്നില്ല. തന്ത്രശാസ്ത്ര വിധിപ്രകാരം സമ്പ്രദായ ഭേദം വരുത്താൻ പാടില്ല. മലദൈവങ്ങളെ പൂജിക്കേണ്ടത് മലദൈവ വിശ്വാസത്തിൽ തന്നെയാണ്. അവിടെയാണ് ഇപ്പൊ വി എച്ച് പി ചെയ്തിരിക്കുന്നത് ശ്ലാഘനീയം, അഭിനന്ദനാർഹം. അതൊരു മാതൃകയാണ്, മുഴുവൻ സനാതനികൾക്കും മാതൃകയാണ്. അവിടെ ഊരാള സമ്പ്രദായത്തിലുള്ള കാവിനെ പതിനെ, ഇപ്പൊ അവിടെ തന്നെ പന്തളം മലനട കൈലാസപുരം കിരാതമൂർത്തി ക്ഷേത്രം എന്നാ, അവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് ഉണ്ട്. പന്തളം മലനട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ക്ഷേത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല. മലനട എന്ന് പറഞ്ഞാൽ മലനടയാ. ഇപ്പൊ വടക്കൻ കേരളത്തിൽ വന്നാൽ മടപ്പുരകളുണ്ട്, മുത്തപ്പൻ മടപ്പുരകളുണ്ട്. മടപ്പുര പറഞ്ഞാൽ മടപ്പുര, മടപ്പുര ക്ഷേത്രം എന്ന് പറയണ്ട. ഇപ്പൊ മലനട എന്ന് പറഞ്ഞാൽ മലനടയാണ്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്, കാവ് എന്ന് പറഞ്ഞാൽ കാവാണ്, പതി എന്ന് പറഞ്ഞാൽ പതിയാണ്, കൊട്ടിലാണെങ്കിൽ കൊട്ടിലാണ്, മണ്ടകാണെങ്കിൽ മണ്ടകാണ്. ഇതാണ് അതിൻ്റെ രീതി. അല്ലാണ്ട് നമ്മളൊരിക്കലും ഇപ്പൊ അച്ഛനെ കയറി നമ്മൾ അമ്മച്ചൻ എന്ന് വിളിച്ച എന്താ വിഷയം? അച്ഛനെ കയറി അമ്മച്ചൻ എന്ന് വിളിച്ചാൽ അച്ഛൻ അച്ഛനാവില്ല, അമ്മയുടെ അച്ഛനേ ആവുള്ളൂ. അച്ഛനെ കയറി അച്ചച്ചാന്ന് വിളിച്ചാലോ, അപ്പോഴും നമ്മുടെ അച്ഛനാവില്ല, അച്ഛൻ്റെ അച്ഛനേ ആവുള്ളൂ. ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിലേറെ പ്രശ്നമാണ് മടപ്പുരയെ കയറി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഇനി സംഘടനകൾ ശ്രദ്ധിക്കാനുണ്ട്. ശബരിമല കാവാണ്, ശബരിമല ക്ഷേത്രമല്ല. നമ്മൾ കാവിനെ എന്ത് ചെയ്തു? ക്ഷേത്രമാക്കി. ക്ഷേത്രമായിട്ടില്ല, നമുക്കറിയാം. ക്ഷേത്രം എന്ന് പറയുന്നത് ദേഹോ ദേവാലയ. അപ്പൊ കരചരണാദികൾ ക്ഷേത്രത്തിനും വേണം. അഞ്ചംഗങ്ങൾ ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും. പഞ്ചപ്രാകാരാണെങ്കിൽ സപ്തപ്രാകാരം, നവപ്രാകാരൊക്കെ പല പ്രാകാരങ്ങളും ഉണ്ട് ക്ഷേത്രത്തിൽ. അപ്പൊ പ്രാകാര വിധിവിന്യാസങ്ങൾ കാവിലുണ്ടായിരിക്കില്ല. ഇനി ക്ഷേത്രം പോലെ ആക്കുകയാണെങ്കിൽ മുകളിൽ ഒരു ഗ്യാപ്പ് ഇടുന്നത് വെള്ളം വീഴണം, ഇങ്ങനത്തെ നിയമങ്ങളോ കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? അത് കാവാണേ. കാവിൽ തന്ത്രി ഉണ്ടാവില്ല. തന്ത്രി ഗുരു ഉണ്ടാവൂടെ, ഗുരു ആവാം, പക്ഷേ മറിച്ച് തന്ത്രിയല്ല. അപ്പൊ കാവും പതിക്കും ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇവിടെ മലനടയ്ക്കോ, മലനടയ്ക്ക് ഊരാളിയാണ് അവിടുത്തെ പ്രധാനി. അവിടെ അത് ക്ഷേത്രമല്ല, മലനടയാണ്. അതുകൊണ്ട് ക്ഷേത്രം എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. പക്ഷേ ഏതേ ഇത് ക്ഷേത്രം, ക്ഷതാത്രായത് ഇത് ക്ഷേത്ര എന്ന പ്രയോഗങ്ങളൊന്നും തന്നെ മലനടയ്ക്ക് സ്വീകാര്യമല്ല. അപ്പോ ഊരാളിയെ സ്വീകരിച്ച പോലെ തന്നെ ഇനി സംഘടനകളും സമാജവും എന്ത് വേണം? ആ വാക്കുകളെയും സ്വീകരിക്കുക. ക്ഷേത്രം എന്നുള്ളത് കണ്ടോടത്തും കേട്ടോടത്തും ഒന്നും കൊണ്ടുവെക്കാതിരിക്കുക. അതങ്ങനെയാണ് നാട്ടിലെ എവിടെയെങ്കിലും ഓടി സൈഡിൽ നോക്കിയാൽ പള്ളിപ്പടി മുക്കിലെ പീടിക എന്നൊക്കെ കാണുന്ന പോലെ ഈ ക്ഷേത്രം എന്ന് വെക്കാൻ പാടില്ല. അത് തെറ്റാണ്. മലനട മലനടയാണ്. അപ്പൊ അവിടെ എന്താണ്? കൈലാസപുരം. അതൊക്കെ പേരെന്ത് വേണമെങ്കിൽ ഇട്ടോളൂ, അതിനൊന്നും വിരോധമില്ല. പക്ഷെ കിരാതമൂർത്തി ഇനി അടുത്തതാണ്. മലനടയിലെ ദൈവം കിരാതമൂർത്തിയാണോ? കിരാതമൂർത്തിയെ നമുക്കറിയാം അല്ലെ? കിരാതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വനവാസി, കാട്ടിലുള്ളവൻ, കാട്ടാളൻ എന്നുള്ള അർത്ഥമൊക്കെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ അവന് വിരോധം ഉണ്ടോ? നമുക്ക് വല്ല വിരോധം? നമുക്ക് പേഴ്സണലായിട്ടൊരു വിരോധമില്ല. ശാസ്ത്രം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കിരാതമൂർത്തി എന്ന് പറഞ്ഞാൽ കിരാതമൂർത്തിക്കായിട്ട് പൂജകൾ പറയപ്പെട്ടിട്ടുണ്ട്. കിരാതമൂർത്തികൾക്ക് പൂജ പറയപ്പെട്ടിട്ടുണ്ട്. ആ പൂജയും ആ മന്ത്രം ഉപയോഗിക്കുള്ളൂ. ഓം കിരാതവപുഷേ, ഓം ഹ്രീം കിരാതവപുഷേ, ഓം ഹ്രീം നമശിവായ കിരാതവപുഷേ, ഓം നമശിവായ കിരാതവപുഷേ എന്ന് തുടങ്ങുന്ന വാമദേവ ഋഷിയുടെ മന്ത്രങ്ങളുണ്ട്. ധ്യാനങ്ങൾ വ്യത്യസ്ത, രണ്ടും മൂന്നും ഈ സപരിവാരം പൂജയത്തിനുണ്ട്, ധ്യാനങ്ങളും വ്യത്യസ്ത. ഈ കിരാതമൂർത്തിയാണോ ഈ മലനടയിൽ അപ്പൂപ്പൻ? അല്ല. എന്തുകൊണ്ടല്ല? ഇതും അതും കടലും കടലാടി നമ്മൾ വ്യത്യാസമുണ്ട്. ഒക്കെ ശിവനല്ലേ, ഒക്കെ ശിവനാകാം, പക്ഷെ നേരത്തെ പറഞ്ഞല്ല അന്യമന്ത്ര യജനദോഷമുണ്ട്. എന്താണ്? അവിടെ ഈ മന്ത്രം അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അവിടെയാണ് മലവിളിയാണ് മലനടകളിലുള്ളത്. മലവിളിക്കാന്നാ പറയാ. അത് ദിക്കും ദേശവും മലകളിയും. ഒരുപാട് 999 മലകൾ പറയുന്നുണ്ട്, അല്ല 18 മലകളുണ്ട്, അങ്ങനെ ആയിരക്കണക്കിന് മലകൾ പറയുന്നവരുണ്ട്. അങ്ങനെ സമ്പ്രദായ ഭേദം അനുസരിച്ച് അതാത് മലകളെയാണ് വിളിക്കുക. അത് മന്ത്രവിന്യാസമല്ല, മല വിളിക്കണം. നിവേദ്യങ്ങൾ നമ്മളുടെ നിവേദ്യങ്ങളല്ല.
ഇപ്പൊ കള്ള് പറഞ്ഞെടുത്ത് കോഴി ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ കായലിൽ നിന്നോ അല്ലെങ്കിൽ നദിയിൽ നിന്നോ പിടിച്ച മീൻ വെക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആ രീതി അനുസരിച്ച് അവിടെ കിരാതമൂർത്തി ക്ഷേത്രം എന്ന പ്രയോഗം തെറ്റാണ്. കിരാതമൂർത്തി എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. ഇപ്പോ എന്താ വെച്ചാൽ നമ്മളിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം, ശ്രീരുദ്രത്തിലും ശ്രീരുദ്രത്തിലും മറ്റും ഭഗവാനെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിഷാദനായിട്ടൊക്കെ പറയുന്നില്ലേ, പിന്നെ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ വനത്തിൻ്റെ അധിപനായിട്ട് പറയുന്നില്ലേ, എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ പറഞ്ഞാലും അത് യജുർവേദ സംബന്ധിയായിരിക്കുന്ന ശ്രീരുദ്രം എന്നൊക്കെയാണ്, അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അന്യമന്ത്ര ദോഷമുണ്ട്, തന്ത്രം തന്ത്രശാസ്ത്രപരമാണ്, ഇന്ന് മിക്സഡ് തന്ത്രമാണ്, ആയിക്കോട്ടെ. പക്ഷെ അപ്പോഴും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മലയിലെ മലനടയിലെ ഉരാളിയും കിരാതമൂർത്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസമെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ? ആ ഉണ്ട്. അള്ളയും ബ്രഹ്മവും തമ്മിൽ, ബ്രഹ്മാവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അള്ളയും ശിവനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത്ര വ്യത്യാസമുണ്ട്. അയ്യോ, അത്രയ്ക്ക് വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അള്ളയും ശിവനും തമ്മിലുള്ള വ്യത്യാസം കിരാതമൂർത്തിയും മലനട അപ്പൂപ്പനും തമ്മിലുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും മലനട അപ്പൂപ്പന്റെ രീതിക്ക് ഒരു തന്ത്രി ഉണ്ടാവും, പലപ്പോൾ ക്ഷേത്രത്തിൽ തന്ത്രി ഉണ്ടോ നമുക്കറിയില്ല. ഇനി അത് കഴിഞ്ഞു അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നും അതിനുവേണ്ടി ക്ഷേത്രത്തിൽ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി അയച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ക്ഷേത്രമല്ല, കാവ് പോലെയാണ് ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഭംഗിയിൽ ചെയ്യുന്നതിന് വിരോധമുണ്ടോ? വിരോധമൊന്നുമില്ല. പക്ഷെ മലനട ഇങ്ങനെയാണോ എന്നുള്ളത് ഊരാളി തന്നെ ഒന്ന് വിചാരം ചെയ്യണം. അത് നമ്മൾ സംഘടനയെ പറയില്ല. ഊരാളിമാരും കുറവ സമുദായക്കാരോ ആരാ അതിനോട് ബന്ധപ്പെട്ടാൽ, ആരേ സമുദായക്കാരോ ബന്ധപ്പെട്ടാൽ അവരും വിചാരം ചെയ്യാം മലനട ഇങ്ങനെയാണോ. മലനട എന്ന് പറഞ്ഞാൽ തറയ്ക്കാണ് പ്രാധാന്യം ഉണ്ടാവുക. തറ നട ഇന്ന് കാണുന്ന പോലെ തന്നെ ഭംഗിയിൽ കെട്ടിക്കോളൂ, ഭംഗിയാവണതിന് വിരോധമില്ല. അവിടെ ചുറ്റും അതിലും മറ്റൊന്ന് വരുമ്പോൾ പരിമിതപ്പെടുത്തുന്നു, പരിമിതപ്പെടുകയാണ്. ക്ഷേത്രത്തിന് എന്താ വെച്ചാൽ ബൗണ്ടറി ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ പഞ്ചപ്രാകാരം സപ്തപ്രാകാരം ബൗണ്ടറി ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ശരീരത്തിന് അതിർവരമ്പുണ്ട്, ആത്മാവിന് ആത്മാവിന് സത്യത്തിൽ അതിർവരമ്പില്ല. അപ്പൊ കാവ് പതിയൊക്കെ എന്താ വെച്ചാല് ആ ആത്മാ പോലെയാണ്, ലോകം വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ച ശക്തിയാണ്. ശക്തിസ്വരൂപിണിയായ അമ്മയെ ഒതുക്കാനാവില്ല. അതിൻ്റെ രൂപഭേദങ്ങളാണ് അപ്പൂപ്പൻ എന്ത് വിളിച്ചാലും, അത് പരമേശ്വരനാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ശിവസങ്കല്പല്ല, ശൈവമാർഗം പറയുന്ന ശിവസങ്കല്പല്ല, ശൈവാഗമങ്ങൾ പറയുന്ന ശിവസങ്കല്പല്ല, അതിന് അതിൻ്റെ അപ്പുറം അതിന് മുമ്പുള്ള രീതിയാണ്. അവിടെ അതിന് അതിർവരമ്പ് നിശ്ചയിക്കാൻ മതിൽ കെട്ടാൻ പറ്റില്ല. അപ്പൊ ചെയ്യുന്നതിന് വിരോധമുണ്ടോ? അങ്ങനെ വിരോധം പറയാൻ നമ്മൾ ആളല്ലേ, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ വിചാരം ചെയ്യേണ്ടത് ആരാണ്? അത് ജ്യോത്സ്യന്മാരല്ല. കാരണം ഇന്ന് നിലനിൽക്കുന്ന ജ്യോതിഷം, പ്രശ്നമാർഗ വിധിയോ അല്ലെങ്കിൽ വരാഹമീരന്റെ ഹോരയോ ഇതൊന്നും വെച്ചിട്ട് ഒരിക്കലും തന്നെ മലനടയെ പ്രശ്ന വിചാരം നടത്താൻ പറ്റില്ല. മലനടയുടെ പ്രശ്ന വിചാരം പണ്ടത്തെ രീതിയിൽ കോമരം ഉറഞ്ഞോ അല്ലെങ്കിൽ മുറത്തിൽ നെല്ലിട്ടോ കല്ലിട്ടോ ചിലമ്പിട്ടോ അങ്ങനെയൊക്കെയുള്ള ചില രീതികളുണ്ട്. ഇതാണ് മലവാര സമ്പ്രദായത്തിലെ പ്രശ്ന വിചാരം. അങ്ങനെ നോക്കിയിട്ടാ പറയാം, അതൊരിക്കലും സംസ്കൃത പ്രമാണങ്ങളെ കൊണ്ട് വിശദീകരിക്കാൻ ആകില്ല. ആകുമെന്ന് ഏതെങ്കിലും ജ്യോതിഷര് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. നിലനിൽക്കുന്ന ജ്യോതിഷ സമ്പ്രദായത്തിൽ അതിന് വിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംവദിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് രീതിയല്ല. അപ്പോൾ അവിടെ ജ്യോതിഷനൊരു പ്രാധാന്യമുള്ള എന്താണ്, ഊരാളിക്ക് തന്നെ പറയാം. അവിടെ ഗുരു സമ്പ്രദായ മൂപ്പന്മാർ മുത്തപ്പന്മാർ ഇതൊന്നും ഊരാളി തന്നെ പറയാം. മുതിർന്ന ഊരാളി മരിച്ചുപോയ ഊരാളിമാരൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ഗുരു സമ്പ്രദായങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വിശാലമാണ് നമ്മളുടെ ഈ ധർമ്മവ്യവസ്ഥ. ഇത് ഇതിനെ ഒന്ന് ഇതിനെ ഇന്ന് ഈ VHP ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി ഒരാരംഭമാണ്. നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത്, ഒരാരംഭമാണ്. ഈ ആരംഭത്തിൽ നിന്ന് ഇനി മുന്നോട്ട് പോകണം. അവിടെയാണ് പുലയൻ്റെയും പറയൻ്റെയും വേട്ടുവൻ്റെയും വള്ളുവൻ്റെയും ഈഴവൻ്റെയും തീയൻ്റെയും നായരുടെയും ആശരുടെയും അരയൻ്റെയും ഒക്കെ ഈ ആചാരങ്ങളുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആചാര്യന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം. അവർക്കും സമൂഹത്തിൽ വേണ്ട പ്രാധാന്യം കൊടുക്കണം, അത്തരം ആളുകൾക്കും പ്രാധാന്യം കൊടുക്കണം. അവരെ ഒരിക്കലും അപരവൽക്കരിക്കരുത്, മറ്റൊന്നാക്കരുത്. അങ്ങനെ മറ്റൊന്നാക്കിയാൽ സമാജത്തിൽ ഐക്യം ഉണ്ടാവുകയില്ല.
അതുകൊണ്ടാണ് ഈ കണ്ട കാലം അത്രയും ഐക്യമില്ല. നാരായണ ഗുരുദേവനെ പോലെ അവർ ചെയ്ത നവോത്ഥാന പ്രവർത്തനം എത്ര മഹത്തരമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നമ്മുടെ ജനത നിലനിൽക്കുന്നത്? ആ നവോത്ഥാനം പൂർണ്ണമല്ല. കാരണം അത് ഒരുവനെ മറ്റൊന്നാക്കുന്ന നവോത്ഥാന പ്രവർത്തനമായിരുന്നു. നമ്മൾ അവനെ അതാക്കൂ, മീൻചാറ് കൂട്ടി ചോറുന്നവനെ ഉണ്ണുന്നവനെ അവൻ കഴിച്ചോട്ടെ. നിഷേധിക്കപ്പെട്ട നിയമവിരുദ്ധമായിട്ട് കഴിക്കുന്ന മത്സ്യമാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാത്ത രീതിയിൽ നമ്മൾ അവനെ നിരുത്സാഹപ്പെടുത്തേണ്ട. അവൻ കഴിച്ചോട്ടെ, അവനൊരു ജീവിയാണ്, മനുഷ്യനൊരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് വെണ്ടയ്ക്ക സാമ്പാറോ അല്ലെങ്കിൽ തൈര് സാദോ കഴിക്കുന്ന ആളേനെ കൊണ്ടുപോയിട്ട് അവൻ്റെ തിരിയിൽ മീൻ കാണിക്കേണ്ട ആവശ്യമില്ല. അയാൾ മത്സ്യം കഴിക്കണ്ട, അയാൾ അത് കഴിക്കട്ടെ. രണ്ടാൾക്കും വേണ്ടത് എന്താ? ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും മിനറൽസും ഫാറ്റും ഒക്കെ തന്നെയാണ് വേണ്ടത്. രണ്ടാൾക്കും ഇഷ്ടമുള്ള മാർഗത്തിലൂടെ സ്വീകരിക്കട്ടെ. അതിലെന്തിന് വേർതിരിവ്, എന്തിന് പക്ഷഭേദം? അതുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ ഇന്ന് പച്ചക്കറി കഴിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമാജത്തിൽ അതോടുകൂടി അയാളെ ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. ഒരാൾ ഏതെങ്കിലും രീതിയിൽ സംസ്കൃതത്തിൻ്റെ രണ്ടക്ഷരം പഠിച്ച് വേദം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അയാളെ ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. അതേ ആൾ തിരിച്ച് അവൻ്റെ കുലാചാരം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ലേബല്. ഈ സമാജം കൊടുക്കുന്ന അന്യമതസ്ഥരല്ല, മന്ത്രവാദി, കൂടോത്രക്കാരൻ, ആഭിചാരക്കാരൻ, അവന് പറയാത്ത പേരൊന്നുമില്ല. ഇത് മാറണം. പുളയ പുരോഹിതനെ കാണുമ്പോൾ നമ്മളൊന്ന് ആദരിക്കാൻ ശ്രമിക്കൂ. പറയ പുരോഹിതനെ കാണുമ്പോൾ ആദരിക്കാൻ ശ്രമിക്കൂ. കണ്ട രാജ്യവർക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇത്ര ആളുകൾക്ക് കൊടുക്കും. നിങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ, കുട്ടിച്ചാത്തനുണ്ടെങ്കിൽ, കുട്ടിച്ചാത്ത സമ്പ്രദായക്കാരനെ കൊണ്ടാണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്തിക്കേണ്ടത്. അവിടെ തന്ത്രിക്ക് കൈകടത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യവസ്ഥ തെറ്റാണ്. ആരാണ് നമ്മളല്ല തന്ത്രശാസ്ത്രമാണോ? അന്യമന്ത്രയജന ദോഷം വരുന്നുണ്ട്. രണ്ട് പക്ഷങ്ങൾ പറഞ്ഞു, രണ്ടല്ലെങ്കിൽ കൂടുതൽ പക്ഷമുണ്ട്, എന്നാലും ഇതിൽ രണ്ട് പക്ഷേ പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് സനാതനികൾക്ക് ഐക്യമില്ലാത്തത്. സനാതനികൾ ഐക്യം, അതുകൊണ്ടാണ് വർഷങ്ങളായി നമ്മൾ ഇതിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കാം, സമ്പ്രദായ ഭേദം വരുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂർ വിഷയം, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു കൊടുങ്ങല്ലൂർ വിഷയം, കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് പറഞ്ഞിരിക്കുന്ന നിവേദ്യം എന്താ? കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന കഥയാണെങ്കിൽ പോലും നമ്മളതൊന്നും പിൻപറ്റുന്നില്ല എന്ന് ആദ്യമേ പറയാം. പരശുരാമൻ്റെ ആ കഥയൊന്നും നമ്മൾ പിൻപറ്റുന്നില്ല. അതിന് മുമ്പേ ഉള്ള തന്നെയാണ്. കാരണം പുലപ്പാടത്ത് മൂലസ്ഥാനം പറയുന്ന നേരത്ത് അവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതാണ് ആ പുലപ്പാടത്തെ പുലയ പുരോഹിതനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ അടിയുടെ പുറകെയാണ്. അടിയേക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈക്വലാണ് പുലപ്പാടത്തെ പുരോഹിതനുള്ളത്. പുലപ്പാടത്തെ പുലയനാവുന്നത് കൊണ്ട് അവനെ നമ്മൾ രണ്ടാം നമ്പറാണ് കാണിക്കുന്നത്. ശബരിമല മലയരയുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ പറയണം നമ്മൾ ഐക്യപ്പെടണം എന്ന് പറയുന്നത് എങ്ങനെ ഐക്യമാകും? എങ്ങനെ ഐക്യസ്വരൂപം ഉണ്ടാകും? ഐക്യപ്പെടാൻ കഴിയില്ല. ഐക്യപ്പെടണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി, അവരെ ആദരിക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നു, അവർക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവരെ കൊണ്ട് എത്ര ഈ പറയുന്ന ദേവീ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠ നടത്തിച്ചു, ആ ഈ പറയുന്ന പുലയപ്പാടത്ത് പുരോഹിതനെ കൊണ്ട് എത്ര സ്ഥലത്ത് നമ്മൾ പ്രതിഷ്ഠ നടത്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്ര സ്ഥലത്ത് നമ്മൾ ആദരിച്ചു, എത്ര നമ്മൾ പ്രഭാഷണങ്ങൾക്ക് വിളിച്ചു, നമ്മൾ വിചാരം ചെയ്യണം. അതില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഐക്യമുണ്ടാവുക? അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആചാരങ്ങൾ നമ്മൾ സമാജത്തിൽ എന്താ സമൂഹ ഉപനയനവും സമൂഹ പൂജാ പഠനവുമായിട്ട് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നില്ല? മല ആചാരങ്ങളോ കുല ആചാരങ്ങളോ പഠിപ്പിക്കുന്നില്ല? ഇതല്ലേ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ സമാജത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും ഈ നമ്മെ കേൾക്കുന്ന ആളോടും പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നമ്മൾ വേണം ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ, നമ്മൾ ഐക്യപ്പെടണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദർശനത്തെ ലോകത്തിന് കൊടുക്കൂ. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ നമ്മൾ വേണത് നിങ്ങൾ ലോകത്തിന് കൊടുക്കൂ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ സംഘടനകളെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? സംഘടനകളല്ല കുറ്റം പറയുന്നത്, സംഘടനകളിലെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളെയാണ്. അത് കുറ്റം പറയുകയല്ല, അവർ കാണിക്കുന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും സമാജത്തെ എന്താ പറയുക ചിന്ന ഭിന്നമാക്കി പോകുകയാണ്. അതുണ്ടാവാൻ പാടില്ല. നമ്മളൊരു ആചാര്യനാണ്, നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഐക്യം വരണമെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മൾ നമുക്ക് സ്വീകാര്യമായിക്കോളണം എന്നുള്ളതല്ല, സമാജത്തിന് ദോഷമുണ്ടോ ഇല്ല, അവരുടെ ധർമ്മത്തിന് വിരുദ്ധമാണോ അല്ല, അവൻ്റെ ധർമ്മം വേറെയാണ്. അതാണ് അരയൻ്റെ ധർമ്മം, ആശാരിയുടെ ധർമ്മം രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടാണ്. ആ മരാശാരിയുടെ ധർമ്മമല്ല ഈ ഇരുമ്പാശാരിക്ക് ഉണ്ടായിരിക്കുക, അതല്ല ഓട്ടാശാരിക്ക് ഉണ്ടായിരിക്കുക, വ്യത്യസ്തമാണ്. അത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. നമ്മളിപ്പോഴും പറയുന്നത് ജാതി പറയരുത്, നമ്മൾ ആകെ പറയും ജാതി പറയരുത്, വർണ്ണം പറയൂ. ഇതൊക്കെ തെറ്റാണ്. വർണ്ണം വരിക്കപ്പെടുന്നതാണ്, ശരിയാണ്. ജാതിയും വരിക്കപ്പെടുന്നത് തന്നെയാണ്, അല്ലാന്ന് വെറുതെ പറയാണ്. വർണ്ണത്തിന് ആധാരം ചാതുർവർണ്ണയം ഈ പറയുന്ന സ്ഥലത്ത് നമ്മളെപ്പോഴും ബ്രാഹ്മണ്യത്തിന് ആധാരം ഷോഡശ സംസ്കാരമാണ്. അപ്പോൾ അത് ഷോഡ സംസ്കാരത്തിൽ ആദ്യത്തെ എന്താണ്? ഗർഭാധാനമാണ്. ഗർഭാധാനം എന്ന് പറയുമ്പോൾ ജന്മത്തിന് മുമ്പാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജന്മത്തിന് മുമ്പേ തുടങ്ങിയതുകൊണ്ട് എന്താണ്, അതിന് മുമ്പേ വരിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ അങ്ങനെ തന്നെയാണ്. ജാതി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ജന്മത്തിന് മുമ്പ് ഒന്നും ചെയ്യുന്നില്ല, ജനിച്ചതിന് ശേഷമാണ് ഇവനെ എന്തിലോ വന്ന് ആവുന്നത്. പിന്നെ അവൻ എന്തിനു മോശക്കാരാക്കണം? നമ്മൾ എന്തിനവനെ മറ്റതാക്കണം?
അതുകൊണ്ട് ഇനിയെങ്കിലും അരിസമാജം അരിസമാജത്തിന്റെ വഴിക്ക് പോട്ടെ, ബ്രഹ്മസമാജം ബ്രഹ്മസമാജത്തിന്റെ വഴിക്ക് പോട്ടെ, അമൃത മിഷൻ അമൃത മിഷന്റെ വഴിക്ക് പോട്ടെ, ചിന്മയ മിഷൻ അതിന്റെ വഴിക്ക് പോട്ടെ, ശങ്കര ദർശനങ്ങൾ അതിന്റെ വഴിക്ക് പോട്ടെ, ചണ്ടാള ദർശനങ്ങൾ അതിന്റെ വഴിക്ക് പോട്ടെ, അതെല്ലാം മേളിക്കുന്ന ആ മടിത്തട്ടാണ് ഭാരതാംബയുടെ മടിത്തട്ട്. ആ മടിത്തട്ടിനെ നമുക്ക് ഹിന്ദു എന്ന് വിളിക്കാം, അതാണ് വിഎച്ച്പിയുടെ ബൈലോ, അതിനെ ഹിന്ദു എന്ന് വിളിക്കാം. അവിടെ ഒന്നിനെ നിങ്ങൾ കുറച്ച് കാണുന്നു എങ്കിൽ, ഒന്നിനെ നിങ്ങൾ അവഗണിക്കുന്നു എങ്കിൽ, ഒന്നിനെ മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, ചില ആളുകളെ മാത്രം നിങ്ങൾ എപ്പോഴും തലോടുന്നു എങ്കിൽ, പിന്നെ അവിടെ എന്ത് ഹിന്ദു എന്ത് ഐക്യം? അതല്ലേ മാറ്റാൻ വേണ്ടി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് മാറ്റൂ എന്നല്ലേ പറയുന്നത്? അത് അതിലേക്ക് വരാനാണ് സമാജം ഒറ്റക്കെട്ടാകേണ്ടത്. അവിടെ നമ്പൂതിരിയും നായരും ഈഴവനും ചോനും പുലയനും ഒന്നും ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്തുകൊണ്ടാ? പലപ്പോഴും ഒരു കുഴപ്പമാണ്, ഈ പുലയർക്ക് ചിലപ്പോൾ നമ്പൂതിരിയെ കാണുമ്പോൾ ഒരു ഈർഷ്യ ഉണ്ടായിക്കൂടാന്നില്ല, നമ്പൂതിരി ചിലപ്പോൾ പുലയനോട് ഉണ്ടായിക്കൂടാന്നില്ല, ഇന്നലകളുടെ ചരിത്രമൊക്കെ വെച്ച് നോക്കിയിട്ടെ. പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു നമ്പൂതിരി ഒരു പുലയനായി ജീവിക്കാനും ഒരു പുലയനൊരു നമ്പൂതിരിയായി ജീവിക്കാനും ഒന്ന് പരിശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർ കുറ്റം പറയില്ല. പോരായ്മകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു എവിടെ വേണം നിങ്ങൾക്ക് നോക്കാം, മുറിച്ചൊരു വിഭാഗത്തെ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ആക്ഷേപിക്കുന്ന കേൾക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വശത്ത് പറയുമ്പോൾ അത് മാത്രം കേൾക്കരുത്, എല്ലാം തിരിച്ചും മറിച്ചും കേൾക്കണം. നമ്മൾ പറയാത്ത എന്താ, കാലങ്ങളോളം വൈദിക പാരമ്പര്യത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് നമ്മൾ. ആ വൈദിക പാരമ്പര്യത്തിൽ വൈദിക ബ്രാഹ്മണർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ കുറ്റം പറയില്ല. ദാരിദ്ര്യത്തിന് ജാതിയില്ല, സമ്പന്നന് സമ്പന്നത്തിന്റെ കാര്യത്തിൽ എല്ലാവരും സമ്പന്നരാ. ഇപ്പൊ ദരിദ്രന് ആരെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മൾ എതിരല്ല, സാമ്പത്തിക സഹായത്തിന് നമ്മളെതിരല്ല, സാമ്പത്തിക സംവരണത്തിന് നമ്മളെതിരല്ല. പക്ഷെ സാമ്പത്തിക സംവരണമാകുമ്പോൾ സമ്പത്തില്ലാത്തവർക്ക് എല്ലാവർക്കും സംവരണം കൊടുക്കണം. ജാതി സംവരണമാകുമ്പോളോ സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവർക്ക് സംവരണം കൊടുക്കണം. അതാണ് സംവരണ മാനദണ്ഡം നമ്മുടേത്, അല്ലാണ്ട് ഏതെങ്കിലും വിഭാഗത്തിനല്ല. അതുകൊണ്ട് അത് പരസ്പരം നമ്മളെ കുറ്റം പറയുന്നതിന് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. നമ്മൾ എൻ്റെ ഇത് മാത്രം ശരി എന്ന് കരുതി ഇടുങ്ങി പോകുന്നു. അത് മാറ്റുക. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ദാരിദ്ര്യവുമുണ്ട്, അറിവ് എല്ലാവർക്കും ഉണ്ട്, അറിവ് കേടും എല്ലാവർക്കും ഉണ്ട്. ആ അറിവ് കേടാണ് സത്യത്തിൽ ജാതി വേണ്ട, നമ്മൾ ജാതി വേണ്ട, നമ്മളിനി എല്ലാവരും ഹിന്ദു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഹിന്ദു എന്ന വാക്ക് പറയണമെങ്കിൽ ജാതിയും സമ്പ്രദായ ഭേദങ്ങളും വേണം. കാരണം ഹിന്ദുവിൻ്റെ തായ് വേരെന്ന് പറയുന്നത് ഏക വേരല്ല, വ്യത്യസ്ത വേരുകളെ, കനം കൂടിയതും കനം കുറഞ്ഞ വേരുകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. ഒന്ന് മണ്ണിനെ പിടിക്കാനാണെങ്കിൽ മറ്റൊന്ന് അതിലേക്ക് വേണ്ട പോഷകങ്ങളെ വലിച്ചെടുക്കാനുള്ളതാണ്. പിടിക്കുന്നതില്ലെങ്കിൽ പോഷകം വലിച്ചെടുത്താൽ മരം വീഴും. ഇനി പോഷകങ്ങൾ വലിച്ചെടുത്തു പിടിക്കുന്നില്ലെങ്കിലും വീഴും. പോഷകം എടുക്കുന്ന വേരുകളില്ല എന്തെങ്കിലും പോഷകം ഇല്ലാണ്ട് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഉറുമ്പിൻ്റെയും ആനയുടെയും വലുപ്പമല്ല വിഷയം, അവരീ ഭൂമുഖത്തി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാം ഇവിടെ വേണം. ആ വേണം എന്ന ചിന്തയിൽ നിന്നാവട്ടെ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ പന്തളത്തുള്ള മലനട കൈലാസപുരം ക്ഷേത്രമെന്ന് നമ്മൾ പറയില്ല, ആ മലനട. ഇത് നാളുകളിൽ ശബരിമലയ്ക്കും എത്തട്ടെ. ശബരിമല പ്രക്ഷോഭം കേവലം അവിടുത്തെ വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ അല്ലെങ്കിൽ വൈദിക തന്ത്രത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാകരുത്. അത് തികച്ചും ഇന്ന് നടക്കുന്ന ആചാരവും പൂർണ്ണമായും തെറ്റ് തന്നെയാണ്. ശബരിമലയിലെ ഇന്നത്തെ ആചാരവും പൂർണ്ണമായി തെറ്റാണ്. അത് മലനട സമ്പ്രദായത്തിലേക്ക് വരികയും എന്നാൽ തന്ത്രിയെ ആട്ടിയോടിക്കുന്നത് അതിൽ പരം തെറ്റ് വേറൊന്നുമില്ല, ദോഷം വേറൊന്നുമില്ല. അവർക്കും അവിടെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വെള്ളം കൂടി നടത്തുന്ന ഈഴവ സമുദായങ്ങളാവട്ടെ, അതുപോലെ തന്നെ അവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന വേല സമുദായക്കാരാവട്ടെ, അതുപോലെ മലയന്മാരാവട്ടെ, ഇവർക്കെല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുണ്യസങ്കേതമായി വൈവിധ്യങ്ങളുടെ കലവറയായിട്ടാണ് നമ്മളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മാറേണ്ടത്. ആ ആരാധനാ കേന്ദ്രം എന്തിനുദാഹരണമാണ്? ഓരോ ആരാധനാ കേന്ദ്രവും ഓരോ ആരാധനാ തലങ്ങളും വിശാലമായിരിക്കുന്ന ഭാരതത്തിന് സമാനമാണ്, ഭാരതത്തിന് സമാനമാണ്. ക്ഷേത്രങ്ങളുടെ മകുടം എന്ന് പറഞ്ഞാൽ പരമേശ്വരനാണെങ്കിൽ അതിൻ്റെ ആധാരശില എന്ന് പറഞ്ഞ ശക്തിയാണ്. അതായത് ഇന്ന് കാണുന്ന കേരളവും അങ്ങ് കാണുന്ന കൈലാസവുമാണ്. അപ്പോൾ ഓരോ ആരാധനയിടവും നമ്മളെ ഭാരതമാണ്. ആ ആരാധനാ കേന്ദ്രം ഇപ്പം നമ്മളെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുന്ന മറ്റ് സെമിറ്റി മതങ്ങളുടെ മുകളിലും ചന്ദ്രയും ചന്ദ്രക്കലയും കാണുമ്പോൾ അറിയാം, അതെല്ലാം സനാതനമാണ്. അവർക്ക് നമ്മളെ അറിയില്ല എന്നേ ഉള്ളൂ, നമുക്ക് അവരെ അറിയാമല്ലോ. നമ്മളെ അവരംഗീകരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് അവരെ അറിയാം. ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കണം, പ്രതിരോധിക്കുന്നതിൽ സംശയമില്ല, പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം, ചെറുക്കണം. എന്നാൽ നമ്മൾ അവരെ പോലെ ആകരുത്. ഇന്നും നമ്മളെ ഒരാൾ തെറി വിളിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് തെറി വിളിക്കുന്നതല്ല ശ്രേഷ്ഠത്വം. പരമാവധി നമ്മൾ പ്രതിരോധിക്കണം, എന്നിട്ട് വീണ്ടും ആക്രമിച്ചാലോ? പിന്നീട് അവൻ വിളിക്കാത്ത പോലെ ഒരു തെറി വിളിച്ചാൽ മതി. അത് നമ്മൾ അടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആക്ഷേപിക്കുമ്പോഴും ആക്രമിക്കുമ്പോഴും അങ്ങനെയാണ്.
ഒരു സനാതനയുടെ ലക്ഷണം എന്താണ്? ക്ഷമയാണ്. എന്താണ് ശ്രേഷ്ഠ ലക്ഷണം? ക്ഷമ എന്നാണ് പ്രമാണം. അപ്പൊ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ സനാതനികൾ. ആ ശ്രേഷ്ഠന്റെ ലക്ഷണമാണ് ഈ ക്ഷമ. എന്നാൽ ആ ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട്. എവിടെയാണ് ആ പരിധി ലംഘിച്ച്, മര്യാദ ലംഘിച്ച് അകത്ത് കയറിയാൽ അടിക്കാൻ അറിയുന്നവൻ 100 അടി അടിക്കാറില്ല, 1 അടി അടിക്കാറുള്ളൂ. അടിക്കുകയും ചെയ്യില്ല, കൈ ഓങ്ങിയാൽ മതി, നിർത്തും. അതുപോലെയാണ് ആ 1 അടി എന്തോ അതാ വേണ്ടുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ഉയരാനും അതിലേക്ക് വളരാനും ഒരു വലിയൊരു മാർഗം കാണിച്ചു തന്നിരിക്കുകയാണ് സമാജത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. നമ്മളീ പറഞ്ഞ ഈ വിശാലത ഉൾക്കൊണ്ടുകൊണ്ടല്ലെങ്കിൽ ആ വിശാലതയിലേക്ക് കൂടി അവരൊക്കെ വരണം. ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സംഘടനകൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ ചില നേതാക്കന്മാരുടെ അബദ്ധ ജടിലമായിരിക്കുന്ന സംസാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആചാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആചാര്യന്മാരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ആചാര്യന്മാരെ ആദരിക്കുക. അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയൊക്കെയാണ് ഒരു മാതൃക എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മൾ പറയുന്നത്, അദ്ദേഹം കാണിക്കുന്ന മാതൃക. ആ മാതൃക പലപ്പോഴും നമുക്കറിയാം പ്രായമുള്ളവരെ, ആചാര്യന്മാരെ പ്രായം നോക്കാണ്ടെയൊക്കെ ആദരിക്കുന്ന ആ ഒരു സംസ്കൃതിയെ ഈ സംഘടനാ മേലധ്യക്ഷന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഭാരതത്തിൻ്റെ സവിശേഷതയാണ്. ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ആചാര്യന്മാരെ മാത്രം തൊഴുന്നതല്ല, ഭാരതീയമായ ആചാര്യന്മാരെ കൂടി തൊഴാൻ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയ വേദവിനെ എല്ലാവരും തയ്യാറാവുക. തൊഴുക എന്ന് പറയുന്നത് ഒരിക്കലും അവരെ ഇങ്ങനെ കാണിക്കണം, കാലി നക്കണമെന്നല്ല പറയുന്നത്, പരസ്പരം ആദരിക്കുകയാണ്. ശരീരത്തെ പരസ്പരം ആദരിക്കുകയാണ്. നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ആദരിക്കുന്ന പോലെ നമ്മൾ ആദരിക്കുകയാണ്. ആ ആദരവിലേക്ക് വരിക. ആ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നമ്മൾ സംസാരിച്ച്. അതുകൊണ്ട് ആ പന്തളത്തെ മലനട, ആ ഊരാളി പേര് നമുക്കറിയില്ല, ഊരാളിയുടെ ആചരണം ഭംഗിയായി വരട്ടെ. കേരളത്തിലെ ഓരോ കാവും പതികളും പുരോദ്ധരിക്കപ്പെടട്ടെ. കൊടുങ്ങല്ലൂർ അമ്മയുടെ ആചാരം അത് ഭംഗിയായി തിരിച്ചു വരണം. അതുപോലെ പല ക്ഷേത്രങ്ങളും, മാടായിക്കാവട്ടെ, പിഷാരിക്കാവട്ടെ, അങ്ങനെ പല പല ക്ഷേത്രങ്ങളും കാവുകളും പതികളുമൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം സനാതനികൾ തന്നെ, സനാതനികൾ തന്നെയാണ് കാരണം. മറ്റു മതസ്ഥർ നമ്മളുടെ ആചാരങ്ങളൊന്നും നിരോധിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല. കൊടുങ്ങല്ലൂരിലെ ആചാരങ്ങൾ ഇല്ലാണ്ടാക്കാൻ വന്നതും മറ്റു മതസ്ഥരല്ല, യാഗങ്ങളിലെ ആചാരങ്ങൾ ഇല്ലാണ്ടാക്കാൻ വന്നതും മറ്റു മതസ്ഥരല്ല, ഈ സമാജത്തിൻ്റെ അകത്തുള്ള സംഘടനകൾ, സംഘടനയിലെ ചില അറിവില്ലാത്ത ചില നേതാക്കന്മാരും ചെയ്ത ഒരു പോരായ്മയാണ്. അപ്പോൾ അത് തിരുത്താൻ, തെറ്റ് ചെയ്താൽ തിരുത്തുക എന്നുള്ളതാണ് ശ്രേഷ്ഠത. അത് മനുഷ്യന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. അത് സംഘടനകളും ആ രീതിയിൽ തന്നെ മാറിക്കൊണ്ട് വന്ന് അതിലേക്ക് വരിക. അവിടെ ഓരോ ദൈവസങ്കേതങ്ങളും അതാത് ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ വീടാണ് ശബരിമല. അവിടെ അയ്യപ്പന് പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ്. മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ നീലിയമ്മയാണ്, കാളിയമ്മയാണ്, അതിന് പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് അവിടെ വേണ്ടത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് പറഞ്ഞ ആചാരങ്ങളാണ്. അവിടെ മുത്തിക്കാണെങ്കിൽ മുത്തിക്ക് പറഞ്ഞ ആചാരങ്ങളാണ്. അങ്ങനെ ഓരോ അസൂരിമാലയ്ക്കാണെങ്കിൽ അവിടെ പറഞ്ഞ ആചാരം, പക്ഷേ അവരുടെ വീടാണ്, ആ വീട്ടിൽ എന്ത് വെക്കണം കഴിക്കണം എന്ന് അവരാദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ അതാണ് കൊടുക്കേണ്ടത്. നമുക്ക് സ്വീകാര്യമായതല്ല, നമുക്ക് സ്വീകാര്യമായി നമ്മുടെ വീട്ടിൽ കഴിക്കാം, മറ്റവൻ്റെ വീട്ടിൽ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ, കാവുകൾ, പതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ നിയമവ്യവസ്ഥ പറയുന്നത് പൊതു ഇടങ്ങളാണ് എന്നാണ്. ഒരിക്കലുമല്ല, സനാതനമായ ആരാധനാ കേന്ദ്രങ്ങൾ പൊതു ഇടങ്ങളല്ല. അത് ഈ വീട് പോലെയാണ്. എൻ്റെ വീട് എൻ്റേതാണ്, നിങ്ങളുടെ വീട് നിങ്ങളുടേതാണ്. നമ്മുടെ ദൈവങ്ങളുടെ ആലയങ്ങൾ കാവാവട്ടെ, പതിയാവട്ടെ, ക്ഷേത്രമാകട്ടെ, മടപ്പുരകളാവട്ടെ, അത് അവരുടെ ആലയങ്ങളാണ്. അവിടെ ആര് പോകണം? അവരുടെ രീതി ഉൾക്കൊള്ളുന്നവർ മാത്രം പോയാൽ മതി. എല്ലാവർക്കും ചെന്ന് കയറാനുള്ള ചന്തയല്ല സനാതനികളുടെ ആരാധനാ കേന്ദ്രം. ഈ സനാതനധർമ്മത്തിലുള്ളവരും മനസ്സിലാക്കുക, നിങ്ങളുടെ ആചാരവും വിശ്വാസവും അനുസരിച്ചല്ല ഒരു ആരാധനാ കേന്ദ്രം പോകുന്നതെന്ന് കരുതി നിങ്ങൾക്കനുസരിച്ച് ആരാധനയും ആരാധനാ പുരുഷനെയും അല്ലെങ്കിൽ ആരാധനാ സ്ത്രീയെയും മാറ്റുകയല്ല വേണ്ടത്. മറിച്ച് എന്ത് വേണം? നിങ്ങൾക്ക് പറ്റാത്തടത്ത് നിങ്ങൾക്ക് പോകാതിരിക്കാം, നിങ്ങൾക്ക് പറ്റുന്നിടത്ത് പോകാം. ആരാധന മാറ്റരുതേ, കാരണം ആരാധന മാറ്റിയാൽ അത് അന്യമന്ത്രയജനം എന്ന ദോഷത്തെ വരുത്തും. അത് സനാതനമായിരിക്കുന്ന ഈ ദൈവീക കേന്ദ്രങ്ങളുടെ ചൈതന്യത്തെ നശിപ്പിക്കും. സനാതനികളെല്ലാം അനൈക്യത്തോട് പോയി. ഇന്നലകളുടെ ഭൂതകാല നൂറ്റാണ്ടുകൾ നമ്മൾ ഐക്യത്തോടു കൂടി കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കുക. ആ കാലഘട്ടത്തിൽ അവനവൻ്റെ ആരാധന ഭംഗിയായി ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വന്നിരിക്കുന്ന ഈ ഉച്ചനിജത്വ വ്യവസ്ഥയാണ് നമ്മൾ നശിപ്പിച്ചത്. ജാതി വ്യവസ്ഥയല്ല, വർണ്ണവ്യവസ്ഥയല്ല, ഉച്ചനിജത്വ വ്യവസ്ഥയാണ് നമ്മളെ നശിപ്പിച്ചത്. അതിനെ മാറ്റാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പരസ്പരം ആദരിക്കുക, ബഹുമാനിക്കുക, അവനവന് സ്വീകാര്യമല്ലാത്ത പോണ്ട, അതിനെ തിരുത്താൻ നിൽക്കരുത്. എല്ലാതിനെയും കൊണ്ട് ഈ ശിവനാക്കാനും എല്ലാതിനെയും കൊണ്ട് ഈ വിഷ്ണു ആക്കാനും എല്ലാതിനെയും കൊണ്ട് ഈ ദുർഗയോ കാളിയോ ആക്കാനോ അല്ല എല്ലാതിനും കൊണ്ട് കുട്ടിച്ചാതനാക്കാനോ മെനക്കെടാതിരിക്കുക. എന്താണ് അവിടുത്തെ പേര് അത് ചെയ്യുക. എല്ലായിടത്തും മന്ത്രമുണ്ടെന്ന് കരുതണ്ട. എല്ലാ ദൈവങ്ങൾക്കും മന്ത്രമില്ല, എല്ലാ സമ്പ്രദായങ്ങളിലും മന്ത്രമില്ല, എല്ലാവർക്കും ധ്യാനമില്ല, എല്ലാവർക്കും ജപമില്ല, എല്ലാവർക്കും കുളിയില്ല, എല്ലാവർക്കും കുറിയില്ല. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് സനാതനധർമ്മം, ഇതാണ് വിശാലത. അതുകൊണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ സനാതനികൾ തയ്യാറായാൽ മാത്രമേ ഉള്ളൂ ഐക്യമുണ്ടാകുക. ആ ഐക്യത്തിൻ്റെ ഒരാരംഭമാകട്ടെ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന
സംഘപരിവാർ സംഘടനയുടെ ഈ പ്രവർത്തനം നമ്മൾ ആ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളല്ല, ആ ഒരു സംഘടനയിലും നമ്മൾ നിലവിൽ ആളല്ല. എന്നിരുന്നാലോ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാനും, തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ശരികേട് തോന്നിയാൽ ശരികേട് പറയാനും നാം തയ്യാറാകും. വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടത്തിന് സ്വീകരിക്കേണ്ട. നാം ജീവിക്കുന്നത് നമ്മുടെ ചെലവ് കൊണ്ടും ഈ ഭാരതത്തിൻ്റെ ഒരു മകനാണെന്ന ധാരണയിലുമാണ്. ആ ധാരണയിലാണ് നമ്മൾ സംസാരിച്ച് നമ്മളെ കേൾക്കുന്നവർ നമ്മൾ പറഞ്ഞ ശരികൾ ശരിയാണെന്ന് തോന്നുമെങ്കിൽ, സമാജം ബോധവാന്മാരാകേണ്ട അഭിപ്രായവും ആദർശവും ദർശനവുമാണെന്ന് തോന്നുമെങ്കിൽ, ഇതൊന്ന് ഷെയർ ചെയ്ത് സമാജത്തെത്തിക്കുകയും ഈ സന്തോഷ വാർത്ത എല്ലാവരിലും എത്തിക്കുകയും ചെയ്യും. എന്താണ് മലനടയുടെ ഒരാരംഭം? മല ദൈവ ആചാരങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് ഒരു ഹൈന്ദവമായ സംഘടന രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇത് ഇനിയുള്ള ആരംഭം, ഇനിയുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭമാകട്ടെ. അതിന് പ്രോത്സാഹനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. വീണ്ടും സംഘടനയുടെ പ്രസിഡന്റായിരിക്കുന്ന വിജി തമ്പി സ്വാമിയോടും അതുപോലെ തന്നെ ഗിരീശൻ സ്വാമിയോടും പിന്നെ അതുപോലെ തന്നെ കുറേ ആളുകളുണ്ട്, എല്ലാവരുടെയും പേര് നമുക്കല്ല, ഇവരോട് എല്ലാവരുടെയും ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളുടേതായ ആചാര്യൻ എന്ന നിലയ്ക്ക്, സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക്, ഒരു ഗുരു സമ്പ്രദായം പിൻപറ്റുന്ന ഒരു ഗുരു എന്ന നിലയ്ക്ക് നമ്മളുടെ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് തുടർന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആചാര്യന്മാർ, സമ്പ്രദായ വ്യത്യാസമുള്ള ആചാര്യന്മാരുമായി കൂടിയാലോചിച്ച് സമാജത്തെ കെട്ടുറപ്പുള്ളാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേതൃത്വം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി വരുന്നൊരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കേരളം ഒരു വലിയൊരു മാറ്റത്തിലേക്ക് കുതിക്കും. അത് പലതും ചിലപ്പോൾ ഇന്നലകളിലെ പല ആശയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടായിരിക്കാം, ഇന്നലകളിൽ നമ്മൾ തിരസ്കരിച്ച പല ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ടായിരിക്കാം. അത് നമ്മൾ വിചാരം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലായിക്കൊണ്ട് അതിന് മുന്നോട്ട് വരാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇത്രയും നേരം നമ്മളെ ശ്രവിച്ചിരുന്ന, നമ്മളെ കണ്ടിരുന്ന എല്ലാവരോടും നമ്മളെ പ്രത്യേകം നന്ദി പറയുകയാണ്. കൂടാതെ ഇനി ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും കാണും കേൾക്കുകയൊക്കെ ചെയ്യും, അവരോടും നമ്മളുടെ നന്ദി പ്രത്യേകം പറയുകയാണ്. നമ്മൾ ഈ ഒരു സമയത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ആശ്രമത്തിലെ നമ്പർ 89 43 89 33 82 എന്ന നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിരുന്നു. ആരും വിളിച്ച് കണ്ടില്ല, കുഴപ്പമില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും, ചിലപ്പോൾ സംശയം ഉണ്ടാവില്ല. എന്തായാലും ഇതിന് ശേഷം നിങ്ങൾ ആ നമ്പറേക്ക് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കരുത്. നമ്മൾ ഫോണിൽ സംസാരിക്കാറില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ സംശയം ചോദിക്കുമ്പോൾ മാത്രമാണ് സ്പീക്കറിലിട്ടിട്ട് നമ്മൾ മറുപടി പറയാറ്, അല്ലാണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാറില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ഏവരും നമ്മുടെ പ്രവർത്തനം സഹകരിക്കുക. കൂടാതെ നമ്മൾ December 1 മുതൽ December 5 വരെ ഒരു മഹാചണ്ഡാളയാഗം എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരു യജ്ഞം, മഹായജ്ഞം നമ്മൾ അട്ടപ്പാടി, പാലക്കാട് അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നടത്തുന്നുണ്ട്. ഈ പറയപ്പെടുന്ന മല ആചാര അനുഷ്ഠാനങ്ങളെ വീണ്ടും സമൂഹത്തിൽ അറിയിക്കുക, എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും, കൂടാതെ അതുമായി ബന്ധപ്പെട്ട ആദിവാസി നൃത്തം പോലെയുള്ള ഗോത്രകലാരൂപങ്ങൾ, കരിങ്കുട്ടിയാട്ടമുള്ള ഗോത്രകലാരൂപങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്ന, സമാജത്തിന് ദോഷമില്ലാത്ത എല്ലാ ആചാരങ്ങളും യജ്ഞവേദിയിൽ കൊണ്ടുവരുന്ന, നിയമം അനുശാസിക്കുന്ന എല്ലാ ആചാരങ്ങളെയും ആ ഒരു യജ്ഞവേദിയിൽ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ചില ദോഷങ്ങളെ, അവസ്ഥകളെയൊക്കെ അതിൻ്റേതായ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്രഭാഷണ രൂപേണ അവതരിപ്പിക്കുന്നത്. അതിലൊരു വിഷയമാണ് ലഹരിയിൽ വഴിതെറ്റുന്ന യുവതലമുറ, ലഹരി കൊണ്ട് മാരകമായിരിക്കുന്ന മയക്കുമരുന്നുകളെ കൊണ്ട് മദ്യപാനം കൊണ്ട് ഒരു ജനതയും നന്നായിട്ടില്ല. അപ്പം അതിൻ്റെ ബോധവൽക്കരണം, കൂടാതെ അത് വിൽക്കപ്പെടുന്നതിൽ, അതിൽ പിടിക്കപ്പെടുന്നതിലൊക്കെ തന്നെ ഈ ധർമ്മവ്യവസ്ഥയുടെ ഉള്ളിലുള്ള ആളുകളും കുട്ടികളും മക്കളുണ്ട്. കൂടാതെ മനുഷ്യരിൽ ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് ലിംഗമാകട്ടെ, ഏത് ഭാഷയാകട്ടെ, മനുഷ്യരുടെ പേരിൽ നശിക്കുകയും സ്വയം കഴിച്ചും സ്വയം ഉപയോഗിച്ചും വിറ്റും ഒക്കെ ജീവിതം നശിപ്പിക്കുമ്പോൾ അവരെ ബോധവൽക്കരണം നടത്താനുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കൂടാതെ അതുപോലെ തന്നെയാണ് ആഭിചാര ചൂഷണങ്ങളും പീഡനങ്ങളും എന്നൊരു വിഷയം. നമുക്കറിയാം വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ, പീഡനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. വിശ്വാസം നിലനിൽക്കേണ്ടത് വിശ്വാസികളുടെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസം നിലനിൽക്കണമെന്ന് വേണം ഇതിലുള്ള കള്ളനാണയങ്ങളെ നമ്മളെടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം, സമാജത്തിൽ ഓരോ കുഞ്ഞു കുട്ടികൾക്ക് പോലും എന്താണ് ദൈവീക വിശ്വാസം, എന്താണ് അതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ, എന്താണ് ചൂഷണങ്ങൾ, എന്താണ് അനാചാരം, എന്താണ് ആചാരം, എന്താണ് അന്ധവിശ്വാസം, എന്താണ് വിശ്വാസം എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്ന് മോശമാണെന്നല്ല നമ്മുടെ ഈ സ്വരത്തിന് അർത്ഥം. ഈ വാക്കുകൾക്ക് തന്നെ അർത്ഥഭേദങ്ങൾ ഉള്ളത് കൊണ്ട്, അത് വിശാലമായതുകൊണ്ടും നമ്മളതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമുള്ള പ്രഭാഷണങ്ങളുടെ, കൂടാതെ ആധ്യാത്മികമായി പ്രകൃതി സംരക്ഷണവും ആരാധനയും എന്നുള്ള പ്രഭാഷണമുണ്ട്. ഭാരതവും ആരാധനാ വൈവിധ്യങ്ങളും പരസ്പര സാഹോദര്യവും എന്നുള്ള പ്രഭാഷണമുണ്ട്. ശിവഗിരി മഠത്തിലെ സ്വാമി വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എഴുത്തുകാരനായിരിക്കുന്ന സജീവ് വർക്കല വരുന്നുണ്ട്, വർക്കല സജീവ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്നതിനൊപ്പം ഈ മല ആരാധനയുടെ മഹത്വത്തെ, മല ഊരാളി അപ്പൂപ്പന് ക്ഷേത്രം കെട്ടിയ സംഘടനകൾ, സംഘടനാ പ്രതിനിധികളെയൊക്കെ നമ്മൾ ക്ഷണിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കും അറിയാൻ, നിങ്ങൾ കേട്ടതും കണ്ടതും പഠിച്ചതും വരുന്ന വ്യവസ്ഥാപിത ഗ്രന്ഥങ്ങൾക്കപ്പുറം സനാതനധർമ്മത്തിൻ്റെ വിശാലതയെ വിളിച്ചോതുന്ന ഈ ഒരു മഹായജ്ഞത്തിലേക്ക് രാജ്യചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായി അടിസ്ഥാന വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആദിവാസി ജനങ്ങൾ
ഒരെണ്ണം അടിസ്ഥാനം, ഒരു സംശയവുമില്ല. അവരുടേതായ ആചാരാനുഷ്ഠാന മഹത്വത്തെ വിളിച്ചോതുന്ന ഈ മഹായജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളിയാവുക, കൂടാതെ ഓരോരുത്തരും നമ്മെ കേൾക്കുന്ന ഓരോരുത്തരും പങ്കാളിയാവുക. കൂടാതെ ഇത് പറയും, ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് വരും, അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം ആശ്രമം മുന്നോട്ട് വെച്ചിരിക്കുന്നു, നാം മുന്നോട്ട് വെച്ചിരിക്കുന്നു സർവദർശന സമഭാവനയാണ്. സർവദർശനം പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ദർശനങ്ങളും, എന്നാൽ ഇവിടെ യജ്ഞഭൂമിയിൽ ഭാരതീയമായ ദർശനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വൈദിക അഗ്നിഹോത്രത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മശ്രീ പോറച്ചേരി സമ്പാണ്ട പെരികമന നാരായണ നമ്പൂതിരിപ്പാട് ഇനിയാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം വന്ന അഗ്നിഹോത്രം വൈദിക ധർമ്മം എന്ന് പറയുന്നത് വൈദികന്മാരുടെ ധർമ്മം എന്ന അഗ്നിഹോത്രമാണ്, ക്ഷേത്രപൂജയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാം, ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സമ്പാണ്ട നാരായണ നമ്പൂതിരിപ്പാട് വരുന്നുണ്ട്. കൂടാതെ അവിടെ താന്ത്രികമായിരിക്കുന്ന ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട്. ബ്രഹ്മശ്രീ സുഗതൻ പോറ്റി എന്ന് പറയുന്ന ബാരാമപുരത്തുള്ള തിരുവനന്തപുരത്തുള്ള ഒരു താന്ത്രിക സാധകൻ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ജാതിമത ഭേദമന്യേ ഈ സ്വീപ്പർ ജോലി ചെയ്യുന്ന, ഓടവൃത്തിയാക്കുന്ന, തോലി വെട്ടുന്ന ആളുകൾ, മുടിമുറിക്കുന്ന ആളുകൾ, സന്യാസി വൈദ്യന്മാരെ, കർഷകരെ, അതുപോലെ തന്നെ കൽപ്പണിക്കാരെ, മരപ്പണിക്കാരെ, ഓരോരോ മീൻ കച്ചവടക്കാരെ, ഇറച്ചി വെട്ടുകാരെ തുടങ്ങി സമസ്ത മണ്ഡലങ്ങളിൽ പണിയെടുക്കുന്ന കർമ്മമാണ് സാധന എന്ന കർമ്മയോഗത്തെ പിൻപറ്റുന്ന ആ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധികളെ വിളിച്ചിരുത്തി ഇവിടെ പാദപൂജ ചെയ്ത് ആദരിക്കുന്ന മഹായതിപൂജ നടക്കുന്നുണ്ട്. വെറും സന്യാസിമാരെ പുരോഹിതരല്ല, ഇത്തരം ആളുകൾ യതിപൂജ ായിട്ട് ഇത്തരം ഒരു സങ്കല്പം അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, കറുകപ്പുല്ല് മുതൽ പച്ചമാംസം വരെ മഹാനിവേദ്യമായി ചണ്ടാള സങ്കല്പത്തിൽ കഴിക്കുന്ന മഹാചണ്ടാള പൂജ. എല്ലാവർക്കും ഇല്ല, ആചാര്യ നമുക്ക് മാത്രമാണ് അത് തരുള്ളൂ. അങ്ങനെ ആ എല്ലാ നിവേദ്യങ്ങളും പരമേശ്വര തത്വമാണെന്ന ബോധ്യത്തിൽ കഴിക്കുന്ന മഹാചണ്ടാള നിവേദ്യമുണ്ട്. പിന്നെ കുഴികുത്തി കഞ്ഞൂടി എന്ന് പറഞ്ഞ അവധൂത ചര്യയുടെ ഭാഗമായിട്ടുള്ള കുഴി കുത്തിച്ചിട്ട് മാതാവിന്റെ മാർത്തട്ടിൽ നിന്ന് മുലപ്പാല് കുടിക്കുന്നത് പോലെ ആ കുഴിയിൽ നിന്നും കഞ്ഞു കുടിച്ച് ഇന്നലകളെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അതുണ്ട്. അതിനെ ദുരാചാരമാക്കി മാറ്റിയതാണ് ഇവിടെ താഴ്ന്ന ജാതിക്കാരൻ കഴിക്കുക എന്നുള്ളത്. അതിന്റെ കറുത്ത തലങ്ങൾ വലുതായിരുന്നു. ആ വലിയ ദർശനത്തെ, അതിലുണ്ടായിരിക്കുന്ന അപജയങ്ങളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി നന്മയിലേക്ക് നയിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ മഹാശ്രീചക്ര നവാവരണ പൂജ, താന്ത്രികമായിരിക്കുന്ന വിശാലമായിരിക്കുന്ന ശാക്തേയ പദ്ധതിയാണ് ശ്രീചക്രവേദന. മഹാശ്രീചക്ര പൂജാ സമ്പ്രദായത്തിൽ അത് നടക്കുന്നുണ്ട്. മഹാഗുരുതിയോട് കൂടിയിട്ടാണ് യജ്ഞം അവസാനിക്കുന്നത്. അങ്ങനെ December 1 മുതൽ 5 വരെ നിൽക്കുന്ന ഈ ഒരു സനാതനധർമ്മത്തിന്റെ വിശാലത വിളിച്ചോതുന്ന ഈ മഹായജ്ഞത്തിലേക്ക്, ആശ്രമം നടത്തുന്ന ഈ മഹായജ്ഞത്തിലേക്ക് ഓരോ ആളുകളെയും നമ്മൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം. കാരണം ഇത് രാജ്യചരിത്രത്തിൽ, ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു യജ്ഞം നടക്കുന്നത്. അത് കണ്ട് അതിൽ മലദൈവങ്ങളുടെയും അതുപോലെ തന്നെ സനാതനമായിരിക്കുന്ന സർവ്വദേവതകളുടെയും അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങുന്നതിനും പങ്കാളികളാകുന്നതും തന മന ധനസഹിതം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നമസ്തേ. ഔം നമ ജീവായ, ഔം ഹരേം നമ ചണ്ടാള രൂപായ, ശ്രീ ഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്.